പ്രിയ സദസ്, കൽപ്പ കുവൈത്തിന്റെ 30-ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ വേദിയിൽ അരങ്ങേറുന്ന നാടൻ കാണാനെത്തിയ കലാസ്നേഹികളായ എല്ലാ സുമനസ്സുകൾക്കും കൽപ്പ കുവൈത്തിന്റെ സ്നേഹ സ്വാഗതം, അഭിവാദനങ്ങൾ. കലയുടെ ശംഖുലി ഉയരും കളിത്തട്ടിലിത്തിരി നേരം നമുക്കിരിക്കാം. മനസ്സിന്റെ ആഴങ്ങളിൽ മുങ്ങി സ്നേഹത്തിൻ ചിപ്പികൾ വാരി മടങ്ങാം. തമസിന്റെ നെഞ്ചു തകർക്കും കരുത്തിന്റെ ഉഷസ്സുകൾ ഇവിടെ മിഴി തുറക്കും. തമസിന്റെ നെഞ്ചു തകർക്കും കരുത്തിന്റെ ഉഷസ്സുകൾ ഇവിടെ മിഴി തുറക്കും. മൗനത്തിൻ പൂവിന്റെ മടിയിൽ ഉറങ്ങാതെ ഉണരുക ഉണരുക നിങ്ങൾ ഉണരുക ഉണരുക നിങ്ങൾ ഉണരുക ഉണരുക നിങ്ങൾ ഉണരുക ഉണരുക നിങ്ങൾ. പ്രിയരെ, അധിനിവേശത്തിന്റെയും അടിമത്തത്തിന്റെയും ആസുര പഞ്ചകം ചുട്ടുപൊള്ളിച്ച് പറങ്കി പീരങ്കികളെ ആലില പോലെ വിറകൊള്ളിച്ചുകൊണ്ട് അറബിക്കടലിൽ നിന്നും പറന്നുയർന്നു ഒരു സാഗര ഗർജനം. പെരിന്തിയിൽ കുരുത്ത് കൊടുങ്കാറ്റ് വിതച്ച സമര പോരാളി, ആ ദേശാഭിമാനിയുടെ ചെറുത്തുനിൽപ്പിന്റെ പടയോട്ട ഗാഥ, മലയാള നാടകരംഗത്തെ അതുല്യപ്രതിഭയായ നാടകകൃത്ത് സുനിൽക്കെ ആനന്ദ് രംഗഭാഷയൊരുക്കി ശ്രീ വേണു കെഴുത്താണി സംവിധാനം നിർവഹിക്കുന്നു. കൽപ്പക അവതരിപ്പിക്കുന്ന ഈ ചരിത്രകാവ്യത്തിന്റെ രംഗവേദി സഹൃദയ സമക്ഷം തുറന്നിടുന്നു. അനുഗ്രഹിച്ചാലും പ്രിയരേ, നമുക്ക് പതിറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് പിന്നോട്ട് മറിക്കാം ചരിത്ര പുസ്തകത്താളുകൾ. കൊല്ലവർഷം 1600. വിദേശികളുടെ കച്ചവട കടന്നുകയറ്റത്താൽ അടയാളപ്പെട്ട ആ ഇന്നലകളിൽ സാമൂതിരി നാടുവാണിരുന്ന കോഴിക്കോട് പ്രവശ്യയിലേക്ക് വ്യാപാരത്തിന്റെ മറപിടിച്ചുള്ള ദേശാധിനിവേശ ലക്ഷ്യവുമായി കടൽമാർഗം കുതിച്ചെത്തി പറങ്കികൾ. പോർച്ചുഗീസ് കച്ചവട കരാറിൽ ഒപ്പിടാൻ വിസമ്മതിച്ച സാമൂതിരിക്കും കോഴിക്കോട് ദേശത്തിനുമെതിരെ പറങ്കിപ്പട പ്രഖ്യാപിച്ചു കടൽ യുദ്ധം. കടൽ കൊള്ളക്കാർക്കെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സാമൂതിരിയുടെ സൈന്യം ദുർബലമായപ്പോൾ മങ്ങാട്ടച്ചൻ പൊന്നാനി ദേശത്തു നിന്നും കണ്ടെത്തി ഒരു ധീര യോദ്ധാവിനെ. അചഞ്ചലമായ ദേശസ്നേഹവും അടിപതരാത്ത ആത്മധൈര്യവും ഉരുക്കിനെ വില്ലുന്ന ആയോധന പടുത്തവും തികഞ്ഞൊരു പടയാളി. പറങ്കിപ്പടയ്ക്ക് മേൽ കൊടുങ്കാറ്റായി സാഗര ഗർജനമായി പേരും പേമാരിയായി ആഞ്ഞടിച്ചു ആ മഹാമേരു. കൽപ്പക്കുവൈറ്റ്,
അവതരിപ്പിക്കുന്നു കുഞ്ഞാലി മരക്കാർ. അരങ്ങിൽ കുഞ്ഞാലി മരക്കാർ, സാലിഹ് അലി ആലുവ, സാമൂതിരി പ്രദീപ് മേനോൻ, മങ്ങാട്ടച്ചൻ ജോസഫ് കണ്ണൻകര, കാര്യക്കാർ പ്രദീപ് വെങ്ങോല, കുറുപ്പ് സിനു ജോൺ കൊട്ടാരക്കര, കുട്ടിയാലി ലിജു ജോസ് കാഞ്ഞിരത്തിങ്കൻ, കപ്പിത്താൻ ജോമോൻ ജേക്കബ് നാട്ടകം, കെട്ടിലമ്മ സന്ധ്യ ഷിജിത്, ഉമ്മ സെലിൻ ഫ്രാൻസിസ്, ആയിഷ അശ്വതി അഞ്ചൻ, ഭടന്മ ടെനി തോമസ്, ടോമി പുന്നത്തറ, യോദ്ധാക്കൾ പ്രവീൺ സദാശിവൻ, ടോണി ചാക്കോ, നൃത്തം മൻഹ സുനിയു, ജിയ എലേൻ ജിജി, നന്ദന മോഹൻ, ഇയോണ സൂസൻ മാത്യു, ജെർമി മറിയ, ആൻ മറിയ, അണിയറയിൽ രംഗപടം കലാരത്നം ആർട്ടിസ്റ്റ് സുജാതൻ, രചന സുനിൽ കെ ആനന്ദ്, പശ്ചാത്തല സംഗീതം ആനന്ദ് മധുസൂദനൻ, പശ്ചാത്തല സംഗീത നിർവഹണം ശ്രീജിത്ത് കടുവാക്കുളം, പശ്ചാത്തല സംഗീത ഏകോപനം മനോജ് മാവേലിക്കര, ഗാനരചന സാലിഹ് അലി, സംഗീതം ഉബൈദ് കാലിക്കട്ട്, ആലാപനം തീർത്ഥ സുരേഷ്, നൃത്ത സംവിധാനം ധന്യ മേനോൻ, മുദ്ര ഡാൻസ് കോ രസ്ന രാജ്, റെക്കോർഡിംഗ് ആൻഡ് റീമിക്സിംഗ് കാർണിവൽ സ്റ്റുഡിയോ തൃശൂർ, നെബു അലക്സ് കുവൈറ്റ്, ചമയം പോൾ ചമയം, വസ്ത്രാലങ്കാരം ലിജി കൊച്ചിൻ, ദീപസംവിധാനം സിബി ഏവിയ ഡിജിറ്റൽസ്, ദീപവിന്യാസം മധു നായർ, ശബ്ദവിന്യാസം വർഗീസ് പോൾ, വീണ ഡിജിറ്റൽസ്, രംഗോപകരണ രൂപകൽപ്പന ജോമോൻ ജേക്കബ് നാട്ടകം, രംഗസജ്ജീകരണം ബിജു ഡഗ്ലസ്, രംഗസജ്ജീകരണ ഏകോപനം ടോമി ലിനു ജോസ്, സഹായികൾ രാജീവ് തോമസ് കുട്ടി, സ്ക്രിപ്റ്റ് കൺട്രോൾ അജിത് നെടുംചാലി, പബ്ലിസിറ്റി ആൻഡ് മീഡിയ സിജോ വലിയപറമ്പിൽ, സാലി അലി, ജിജോ ബെൻറോസ് മീഡിയ, ടോണി ചാക്കോ, അനൗൺസ്മെന്റ്സ് ഹരി ചെങ്ങന്നൂർ, പ്രോഗ്രാം കൺവീനേഴ്സ് ജോസഫ് കണ്ണൻകര, പ്രദീപ് മേനോൻ, ഗതാഗതം മാക്സി ജോൺ വിമൻ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് ചന്ദ്രൻ പുത്തൂർ, രമേശ് നെടുമുടി, ശശാങ്കൻ, പ്രസാദ് കോഴഞ്ചേരി, അംബിക മുകുന്ദൻ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് പ്രമോദ് മേനോൻ, ലിജോ ജോസ്, സിജോ വലിയപറമ്പിൽ, നിർമ്മാണം അവതരണം കൽപ്പക് കുവൈറ്റ്, സഹസംവിധാനം സുനിൽ വാഹിനേയൻ, സംവിധാന മേൽനോട്ടം ശശി കോഴഞ്ചേരി, സംവിധാനം വേണു കിഴുത്താണ്. Thank you.
ഉമ്മാ ഉമ്മാ കരയാണ്ടിരിക്കും ഉമ്മ. ഉമ്മാന്റെ കുഞ്ഞാലി കപ്പലേറി വെക്കം വരണുണ്ട് എൻ്റെ ഉമ്മാന്റെ അടുത്തേക്ക്. ഉമ്മാടെ മോൻ പോണത് നമ്മുടെ പൊന്നു തമ്പുരാനെ കാണാനെ കൊണ്ടാ. തമ്പുരാനുമായി സന്ധി ചെയ്യാനാ, യുദ്ധം അവസാനിപ്പിക്കാൻ തമ്പുരാനോട് അപേക്ഷിക്കാനാ. മടങ്ങി വരും വരെ കുഞ്ഞാലിൻ്റെ ഈ തലപ്പാവ് ഉമ്മാന്റെ കയ്യിലിരിക്കട്ടെ. കുഞ്ഞാലിയെ കാണും പോലെ ഈ തലപ്പാവിനെ കണ്ടോളി. കളിയും ചിരിയും പരിഭവവും എല്ലാം ഈ തലപ്പാവിനോട് പറഞ്ഞോളി. കുഞ്ഞാലിയുടെ മിടിപ്പും മണവും ത്രസിക്കുന്ന ഈ തലപ്പാവിനോട്. പണ്ടവൻ മാത്രം കുട്ടിയായിരുന്നു, പിന്നെപ്പോഴോ പൊന്നാനിയിലെത്തിയ ഒരു മങ്ങാട്ടച്ച. കുട്ടീനെ സാമൂതിരി പൊന്നു തമ്പുരാന് കാവലാളായി കൊണ്ടുകൊടുത്ത്. അങ്ങനെ മാത്രം കുട്ടി കോഴിക്കോട് രാജക്കാരുടെ ആകെ നാവിക പടത്തലവനായി, കുഞ്ഞാലി മരക്കാരായി. കച്ചവടത്തിനായി കടൽ കടന്നെത്തിയ പറങ്കികള് കോഴിക്കോട് കപ്പലെടുത്ത് കൊള്ള തുടങ്ങിയ കാലം, ആ കാലം. കഴിഞ്ഞ ദിനം വരെ പറങ്കിപ്പടക്കുമേൽ അതീശത്വം സ്ഥാപിച്ചിരുന്നത് നമ്മുടെ സൈന്യമായിരുന്നു. ഇന്നത്തോടെ കഴിഞ്ഞിരിക്കുന്നു തിരുമനസെ. പറങ്കിപ്പടയ്ക്ക് മുന്നിൽ നിക്കക്കള്ളിയില്ലാതെ നമ്മുടെ സൈന്യം തോറ്റമ്പാൻ തുടങ്ങിയിരിക്കുന്നു. അശ്വം ആറുകളം പിന്നോട്ട്, എന്താ കാരണം? ധനബലത്തിനും ആൾബലത്തിനും ആയുധബലത്തിലും പറങ്കികൾ ബഹുദൂരം മുന്നിലാണ് തിരുമനസെ. ഗജം തേരിനെ വീഴ്ത്തി എല്ലാ പറങ്കിപലകൾക്ക് മുകളിലല്ലേ നമ്മുടെ സൈന്യത്തിന്റെ കുഞ്ഞാലി എന്ന കരുത്ത്. എന്ത് കരുത്ത്? ഊതി പെരിപ്പിച്ചതാണ് തിരുമനത്തെ കുഞ്ഞാലിയുടെ അവതാരമൊക്കെ. മങ്ങാട്ടച്ചൻ പൊന്നാനി ദേശത്ത് നിന്നും കണ്ടെടുത്ത ആ മാണിക്യം വെറും മുക്കുമണ്ഡമാണെന്ന് ഇന്നത്തോടെ ബോധ്യമായിരിക്കുന്നു. പറങ്കികളുടെ അജയ ശക്തിക്ക് മുന്നിൽ കോലോത്തെ കോരാതിരിക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെയാണ് കുഞ്ഞാലി. പമ്പമ്പടാ, രാജാവ് കുടുങ്ങിയല്ലോ, ഇനിയിപ്പൊ എന്താ ഒരു പോംവഴി? യുദ്ധക്കെടുതി മൂലം നമ്മുടെ പ്രജകളാകെ കഷ്ടനഷ്ടത്തിലും ദുഃഖ ദുരിതത്തിലുമാണ്. അതിനിടയിൽ ഇടുത്തി പോലെ പറങ്കികളുടെ കൊള്ള. രാജാവിന്റെ തല പോരിക്കണു.
അടിയറവ്, അടിയറവ്! ചതുരംഗ കളത്തിലെ രാജാവിനെ പോലെ നാമും ഒടുവിൽ പറങ്കിപ്പടകൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുമോ? ഈ കടൽ കൊള്ളക്കാർക്ക് പച്ചപ്പർവ്വതാനി വിരിച്ചു കൊടുക്കാനാവുമോ? നിർഭാഗ്യവാനായ മാനവിക്രമ സാമൂതിരി രാജാവിന്റെ ദുർവിധി. അവിടുന്ന് പറങ്കികളുമായുള്ള കച്ചവട ഉടമ്പടിയിൽ തുള്ളിച്ചാഴ്ച കൊട്ടാൽ ഈ ദുഃഖദുരിതങ്ങൾക്കെല്ലാം ഒരു പര്യവസാനമാകും. അവർ കച്ചവടം ചെയ്യുന്നവരുടെ കോഴിക്കോട് ദേശത്തിന് എന്ത് ആപത്ത് വരാനാ? മറിച്ച് ഗുണമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് അടിയന്റെ പക്ഷം. കച്ചവടമല്ലല്ലോ പിടിച്ചെടുക്കലല്ലേ പറങ്കികളുടെ ആത്യന്തിക ഗൂഢലക്ഷ്യം? അബദ്ധധാരണകൾ മാത്രമാണ് തമ്പുരാനെ. തർക്കം വേണ്ട. ഇനിയും ദേശവാസികൾ ദുരിതത്തിൽ ആഴ്ത്താൻ നാം ഒരുക്കമല്ല. കുറുപ്പേ, അടിയൻ എവിടെ ഉടമ്പടി കരാർ എടുത്തോളി. കരാറിൽ തുല്യം ചേർത്താൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു. അവിടുന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. കൂടുതലായി ഒന്നും ആലോചിക്കാനില്ല. അത് മാത്രമാണ് തമ്പുരാനെ ഏക മാർഗം. ഇക്കാര്യത്തിൽ കാര്യക്കാർക്ക് എന്താണ് ഇത്ര തിടുക്കമെന്ന് എല്ലാവർക്കും അറിയാം. എന്ത് തിടുക്കം? അശക്തരായ നാം അനാവശ്യ യുദ്ധം ചെയ്ത് കോഴിക്കോട് ദേശം ചുട്ടരിക്കണ്ട എന്ന സദ്ദേശമേ അടിയനുള്ളൂ. ഇപ്പൊ തന്നെ പാണ്ഡവരുടെ അരക്കില്ലം പോലെ ആയിരിക്കുന്നു സാമൂതിരി രാജ്യം. എന്തൊരു ദേശസ്നേഹം! പറങ്കിക്കൂട്ടങ്ങളുടെ കയ്യിൽ നിന്ന് പൊന്നും പണവും കുട്ടപ്പണിയായി കാര്യക്കാർ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു എന്നാണ് നാട്ടു സംസാരം. വേണ്ട ഇമാതിരി അസത്യ ജൽപ്പനം കാര്യക്കാരോട് വേണ്ട. പുറത്ത് പറങ്കി യുദ്ധം, അകത്ത് തർക്കയുദ്ധം, മതിയാക്ക. എന്താണ് വേണ്ടതെന്ന് നാം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. കുറുപ്പേ, എവിടെ പറങ്കിയുള്ള വ്യാപാര ഉടമ്പടി കരാർ? എടുത്തോളി. എന്ത്? നമുക്ക് നമ്മുടെ കാതുകളെ വിശ്വസിക്കാമോ മങ്ങാടാ? ഇപ്പറഞ്ഞത് സത്യമോ? പകൽ പോലെ സത്യം. ഓ, ഭഗവതി കാത്തു രക്ഷിച്ചു. കാത്തു രക്ഷിച്ചതിന്റെ മഹത്വം പാതി കൊടുത്താൽ മതി ഭഗവതിക്ക്. മറുപാതിക്കുള്ള അവകാശി കോഴിക്കോട് ദേശത്തിന്റെ അഭിമാന യോദ്ധാവായി. അറിയാം, അവൻ ആ ഒറ്റയാൻ നമ്മുടെ കുഞ്ഞാലി. സഹസ്രകോടി സൂര്യപ്രഭയുടെ അഗ്നിവർഷം കടക്കല്ലേ പറങ്കിപ്പടക്കവിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചത് മാനവിക്രമ സ്വരൂപത്തിന്റെ തീരെ പോരാളി നമ്മുടെ കുഞ്ഞാലി. നീയോ കുഞ്ഞാലി കോഴിക്കോട് ദേശത്തിന് മഹാവിജയം സമ്മാനിച്ചത്? എല്ലാം ഒരു നിമിത്തം. അടിയനെ ഏൽപ്പിച്ച കർത്തവ്യമാണ് അടിയൻ നിർവഹിച്ചത്. ബാക്കിയെല്ലാം ഇവിടത്തെ പ്രാർത്ഥനയും പടച്ചവന്റെ കൃപയും. മാനവിക്രമ സ്വരൂപത്തിന്റെ മാനം കാത്ത കുഞ്ഞാലി, അഭിമാനോന്മാദങ്ങളാൽ നാം നമ്മെ തന്നെ മറക്കുന്നു. ഇതാ മാനവിക്രമ സാമൂതിരി രാജാവ് നിനക്ക് മുമ്പിൽ നമ്മുടെ ശിരസ്കരാവുന്നു. ഈ കുഞ്ഞാലിന്റെ ഞരമ്പിൽ ചോരടഞ്ഞ കാലത്തോളം ഒരൊറ്റ പറങ്കിയും കോഴിക്കോടിന്റെ മണ്ണിൽ കാലുകുത്തൂല. കോഴിക്കോടെന്നല്ല, മലയാള ദേശത്തെങ്ങും. കോഴിക്കോടും കണ്ണൂരും തിരുവിതാംകൂരും ചാലിയവും കൊച്ചിയും ഒറ്റക്കെട്ടായി നിന്നാലും കൊണ്ട് ഒരു വിദേശ പരസ്യം മലയാളത്തെ നാട്ടിലെ കോടി നാട്ടൂല. നിന്റെ അചഞ്ചലമായ ദേശസ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തിൽ ബാഷ്പം പൊടിയുന്നു കുഞ്ഞാലി. കുറുപ്പേ, അടിയൻ ഉടവാളരിക്കുക. പെറ്റുമ്മയേക്കാൾ വലുതാണ് തിരുമനസേ കുഞ്ഞാലിക്കടിയന്റെ ജന്മദേശം. മാനവിക്രമ സ്വരൂപാധിപൻ സാമൂഹ്യ
രാജാവ് കൽപ്പിച്ചരുളുന്നു. ഇനി മുതൽ കുഞ്ഞാലി ദേശത്തിന്റെ നാവിക സൈനാധിപൻ. ഇതാ രാജാവ് കൽപ്പിച്ചേൽപ്പിക്കുന്നു. അധികാരോടവൻ പറങ്കിപ്പടയാലിനെ പോലെ വർപ്പിച്ച ധീരസേനാനി കുഞ്ഞാലി, നാം പതിച്ച് അനുവദിച്ചു തരുന്ന പുതിയ പട്ടപ്പെരുന്നാൾ നിദേശമാകെ അറിയപ്പെടും. വീരയോദ്ധാവ്, ഇനി മുതൽ നീ കോഴിക്കോടിന്റെ കുഞ്ഞാലി മരക്ക. കുഞ്ഞാലി മരക്കാർ കോഴിക്കോട് ദേശത്തിന്റെ പടനായക പദവി ഏറ്റെടുത്ത് രണ്ടു വത്സരങ്ങൾ കടന്നു പോകവേ പടനീക്കങ്ങളിൽ പരാജയപ്പെട്ട് നിരാശാഭരിതരായി തീർന്നു പറങ്കിപ്പട. പക്ഷേ ഗോവ കീഴടക്കിയ പറങ്കികൾ അവിടെ തങ്ങളുടെ താവളമുറപ്പിച്ച് കോഴിക്കോടിനെതിരെ ഒളിപ്പോരാട്ടം ആരംഭിച്ചു. ഗോവ തലസ്ഥാനമാക്കി ഭാരതം കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു പറങ്കികളുടെ ലക്ഷ്യം. കോഴിക്കോട് പിടിച്ചെടുക്കാനുള്ള കുതന്ത്രങ്ങൾ പറങ്കി കൂട്ടങ്ങളുടെ ബുദ്ധിശാലകൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. സാമൂതിരിപ്പാടിന്റെ വിശ്വസ്ത സേവകനായിരുന്ന കാര്യക്കാരെ പണവും പണ്ടവും കൊടുത്ത് അവർ തങ്ങളുടെ വരുതിയാക്കി. കാര്യക്കാരാവട്ടെ അതിന്റെ നന്ദി സൂചകമായി നിരന്തരം മേഷണി ഓതി ഓതി കുഞ്ഞാലി മരക്കാരെ സാമൂതിരിയുടെ ശത്രുവാക്കി മാറ്റി. കുഞ്ഞാലി മരക്കാരുടെ വാക്കിലും പ്രവൃത്തിയിലും അവിശ്വാസിയായി തീർന്നു സാമൂതിരിപ്പാട്. ആവശ്യമില്ലായിരുന്നു. കുഞ്ഞാലിയെ നാവിക സൈനാധിപനാക്കിയപ്പോൾ തന്നെ വെട്ടിത്തായി. അർഹതയില്ലാത്തവരെ ഉന്നത സ്ഥാനങ്ങൾ അവരോധിക്കുമ്പോ നാം അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. ഈ കാലാളിന്റെ കാര്യത്തിലും കുഞ്ഞാലിയുടെ കാര്യത്തിലും രണ്ടിലും നാം ചെയ്ത പിഴ ഇനിയിപ്പോ വെട്ടി അങ്ങോട്ട് മാറ്റി തന്നെ. ഈ കാലാളിനെ മാത്രമല്ല കുഞ്ഞാലിയെയും. കുഞ്ഞാലിയോട് ഇത്ര ഒരു ക്ഷോഭം തോന്നാനുള്ള കാരണം എന്തെന്ന് അടിയന് മനസ്സിലായില്ല. കുഞ്ഞാലിയോട് നാം കാട്ടി അർഹതയില്ലാത്ത അനുഭവത്തിന്റെ തിരിച്ചടി നാം ഇന്ന് അനുഭവിക്കുന്നത് മങ്ങാടനങ്ങോട്ട് മനസ്സിലാവില്ല അല്ലേ? അനുഭവിക്കാൻ മാത്രമല്ല അനുഭവിപ്പിക്കാനും നമുക്കറിയാം. ധിക്കാരം കാട്ടുന്നവരോട് യാതൊരു വിട്ടുവീഴ്ചയില്ല. സ്വരൂപത്തിന്റെ അന്തസ്സും അഭിമാനവും നമുക്ക് പ്രാണനക്കാൾ വലുതാണ് മങ്ങാടൻ. ഇനിയും കാലാളിനെ പായാൻ വിട്ടാൽ അവൻ രാജാവിന്റെ ശിരസ് കൊണ്ടുപോകും. ഇനിയും കുഞ്ഞാലിയെ കടിയാണല്ലോ ഭയം വിട്ടാൽ അവൻ ഈ സിംഹാസനം തന്നെ കരസ്ഥമാക്കിയതിരിക്കും മകാടൻ. ഇങ്ങനെ കരുതിൽ സുഖമുണ്ട്? ഇങ്ങനെ സംഭവിക്കണില്ല, നമുക്ക് അതിലേറെ ദുഃഖമുണ്ട്. ദുഃഖിക്കാൻ മാത്രം സംഭവിച്ചില്ല, അതല്ലേ സംഭവിച്ചുള്ളൂ. എന്നെ പറയണോ? നാം കുഞ്ഞാലിക്കും കുടുംബത്തിനും പുതുപ്പണ ദേശത്ത് കോട്ട കെട്ടാൻ ആര് എന്തിന് അനുവാദം കൊടുത്തു? അത് പൊതുവ്യവസ്ഥകൾക്ക് വിധേയമായാണ് മങ്ങാടൻ. അല്ല, പറങ്കികളും മാപ്പിളമാരും ഒരുപോലെയാണോ മങ്ങാട? അല്ല, പറങ്കികൾ മാനവിക്രം സ്വരൂപത്തിന്റെ അധപ്പതനെ കൊതിക്കുന്നവരാണ്. മാപ്പിളമാർ സ്വന്തം ചോര കൊടുത്തും സ്വരൂപത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നവരും പറങ്കിൽ മരുത്തരും മാപ്പിളമാർ ഇവിടെ പിറന്നു വരുന്നവരുമാണ്. അത് മറക്കാമോ തിരുമനസ്? മറക്കണില്ല മങ്ങാടൻ. പക്ഷെ പറങ്കികളെ നാം ഒരു രാജ്യത്തിന്റെയും രാജാവിന്റെയും പ്രതിനിധികളായാണ് ആദിത്യം വരുന്നത്. വ്യാപാര കാര്യത്തിന്റെയും തന്ത്രമര്യാദയും ചുറ്റവട്ടങ്ങളൊക്കെ കുറച്ചൊക്കെ ആദരിക്കണം, അംഗീകരിക്കണം. ആ ആദരവ് നമുക്ക് തിരിച്ചു ലഭിക്കേണ്ടി തിരുമനസ്. അന്ന് പറങ്കിപ്പിട ഈ ആസ്ഥാന മണ്ഡലം വരെ അക്രമങ്ങൾ കുതിച്ചെത്തിയില്ലേ? അധമനായ ആൾബുക്കരും കുട്ടരും അന്ന് ഈ പവിത്ര സിംഹാസനത്തിലേ വിശ്രമിച്ചത്. കാവൽക്കാരെ വെട്ടിക്കൊന്നു, കാര്യക്കാരെ വിചാരിപ്പൊരു പിടിച്ചു കെട്ടി, സ്വരൂപത്തിലെ പെൺപിരുന്നവരെയും പെഞ്ചു കുഞ്ഞുങ്ങളെയും ഹോമിച്ചു കളഞ്ഞില്ലേ? അന്ന് ഏതോ മഹാഭാഗ്യം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. ആ അക്രമകാരിയാണോ?
മതിയാക്ക. ഇവിടെ ചിന്താ വിഷയം പറഞ്ഞല്ല, കുഞ്ഞാലിയാണ്. അവൻ നമ്മെ ധിക്കരിച്ചിരിക്കണു, മാനവിക്രമ സ്വരൂപത്തെ വെല്ലുവിളിച്ചിരിക്കണു. നന്നായി, നമ്മുടെ പ്രധാന സജീവൻ തന്നെയാണ് ഈ ചോദിക്കണേ. നടപടിയിൽ നാനാദിക്കലും നാവൂറ് പാട്ടായ കാര്യം മങ്ങാട് മാത്രം ഇങ്ങോട്ട് കേട്ടില്ലെന്നുണ്ടോ? വേഷായിരിക്കണോ അമ്പാട് കേട്ടോല. അമ്പാരി അടിക്കുന്ന കല്ലിന്റെ കോല താനെ ബന്ധിച്ച് അതിന്റെ വാലും ചതിച്ചിരിക്കണു. ആനയെ വീണ്ടെടുക്കാൻ സേനയെ തന്നെ ഐക്കേണ്ടി വന്നു. ഇതിലും വലിയൊരു അപമാനം നമുക്ക് വരാനുണ്ടോ മങ്ങാടൻ? ഈ എരടിച്ച് സത്യമാണെങ്കിൽ അതപ്പം നന്നായി. നാം കള പറയുന്നതാണ് സങ്കല്പം. അടിയൻ അങ്ങനെ സങ്കല്പിച്ചിട്ടില്ല. പിന്നെ ആനയെ വീണ്ടെടുക്കാൻ സൈന്യത്തെ അയക്കേണ്ടിയിരുന്നില്ല. പിന്നെ കുഞ്ഞാലിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് അപേക്ഷിക്കണമായിരുന്നു. അടിയൻ ചേറ്റുവാനി മടങ്ങിയതുവരെ ക്ഷമിച്ചിരുന്നുവെങ്കിൽ കാര്യം ഇത്ര കൈകിടക്കില്ലായിരുന്നു. ഇതിലെന്തോ ചതിയുണ്ട് തിരുമേനി. കുഞ്ഞാലി ഇത്ര വലിയ തെറ്റ് ചെയ്യുമെന്ന് അടിയൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കില്ല. അവൻ ഈ സിംഹാസനത്തിൽ കയറിയിരുന്നാലും മങ്ങാടൻ അങ്ങോട്ട് വിശ്വസിക്കില്ല. ഇവിടെ ഏതോ ഉപജാപം നടന്നിട്ടുണ്ട്. തീർച്ച ധിക്കാരമാണ് നടന്നത്, തികഞ്ഞ ധിക്കാരം. സ്നേഹിച്ച തോളി കാറ്റിയെടുത്തിപ്പോ അവിടെ ഇരുന്ന് ചെവി തിരിക്കുക. തിരുമേനി മരക്കാർ പുറത്തു വന്ന് മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. കുഞ്ഞാലിയോ? അതെ തിരുമേനി. ആര് പറഞ്ഞു അവനെ കൊട്ടാരത്തിൽ കയറ്റാൻ? കുഞ്ഞാലിയോട് വരാൻ കൽപ്പിക്കണം തിരുമനസി. അവന് തിരുമ്പിൽ ഉണർത്തിക്കാനുള്ളത് എന്തെന്ന് കേൾക്കണം. മങ്ങാട് നമ്മെ ബുദ്ധി ഉപദേശിക്കണ്ട. കൊട്ടാരത്തിൽ കിടന്ന ധിക്കാരെ ബന്ധിച്ച് കല്ലറിലാണ് നമ്മുടെ കൽപ്പന. കാര്യക്കാര് നടപ്പിലാക്കിയ കൽപ്പന. ഒരടി മുന്നോട്ട് വെക്കുന്നില്ലേ മങ്ങാട്ടത്തിന്റെ കൽപ്പന, എന്നാൽ രണ്ടടി പിന്നോട്ട് വയ്ക്കാം. എന്താ പോരെ അധികാരമാണ് അധികാരമാണ് കുഞ്ഞാലി കാട്ടിയത്. പറങ്കികൾ പൊറുക്കാത്ത അധികാരം. പറങ്കികളുടെ 12 കപ്പലുകൾ പിടിച്ചടക്കി, 4 നൗകകൾ മുക്കി, 200 പരം പറങ്കികളെ കൊന്നു. പറങ്കിക്കപ്പി തന്റെ തലയർത്ത് പാമരത്തിൽ തൂക്കി. ഇതിലും വലിയ എന്റെ ധിക്കാരമാണ് കുഞ്ഞാലി കാട്ടേണ്ടിയിരുന്നത്. മങ്ങാട്ടച്ചൻ പിടിച്ചെടുത്ത ചെറുക്കൻ കപ്പലും പൊന്നുതമ്പുരാന് കാഴ്ചവെക്കാനെ കൊണ്ടാ കുഞ്ഞാലി ഇപ്പോടെ വന്നത്. കുഞ്ഞാലി കൊട്ടാരത്തിൽ കടക്കരുതെന്ന് രാജാക്കാർക്കുണ്ടായിരുന്നില്ലേ? പറഞ്ഞു കാര്യക്കാർ കൊട്ടാരവാതിൽ അടക്കുകയും ചെയ്തു. എന്നിട്ട് പൊന്നുതമ്പുരാൻ കുഞ്ഞാലിയോട് ഇങ്ങനെ കൽപ്പിക്കില്ലെന്ന് ഉറച്ച വിശ്വാസം അടിയനുണ്ടായിരുന്നു. അതുകൊണ്ട് കൊട്ടാരം മുതൽ ചാടിക്കടന്ന് കുഞ്ഞാലി ഇവിടെ എത്തി. ആരും ഉണ്ടായിരുന്നില്ല തടയാൻ. ആരൊക്കെയോ സാധുക്കൾ എത്തിയിരുന്നു തടയാൻ. നമ്മുടെ ആൾക്കാരായതുകൊണ്ട് നിസ്സാര പരിക്കുകൾ മാത്രം നൽകി കുഞ്ഞാലി അവരെ അങ്ങ് തൃപ്തരാക്കി. ഇല്ലെങ്കിൽ തിരുമനസിന്റെ ഏത് കൽപ്പനയാണ് കുഞ്ഞാലി അനുസരിക്കായിരുന്നത്? തിരുമനസിനോട് എന്ത് അധികാരമാണ് കുഞ്ഞാലി കാട്ടിയത്? ഇല്ലെങ്കിൽ കോവിലത്തെ ആനയെ കൊണ്ടുപോയതും അതിന്റെ വാതിൽ ചെറുതെന്നീയല്ലേ? നിങ്ങൾ കോവിലകത്തെ ആനയെ കൊണ്ടുപോയതും അതിന്റെ വാലി വിശ്വസിച്ച ഞമ്മളല്ല, അതിവിടുത്തെ കാര്യക്കാരും ശിങ്കിടികളും കൂടിയാണ്. പൊന്നുതമ്പുരാന്റെ കൊട്ടാരത്തിൽ കയറി കുഞ്ഞാലി തിരുവുള്ള കടി കാട്ടുമെന്ന് മങ്ങാട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ടാ? വിശ്വസിക്കണോ? തമ്പുരാന് വേണ്ട, നമുക്കൊന്നും കേൾക്കണ്ട, നിന്നെ കാണുകയും വേണ്ട. തമ്പുരാന് കൽപ്പന ലംഘിച്ച് കൊട്ടാരത്തിൽ കടന്നുള്ള ശിക്ഷ നീ അനുഭവിക്കണം കുഞ്ഞാലി. ആരവിടെ പിടിച്ച് കെട്ടവനെ ആനത്തങ്ങളിൽ ബന്ധിച്ച് പാതാളക്കല്ലിൽ കൊണ്ട് തള്ളി നിൽക്കാൻ.
പിടിച്ചു കേട്ടവര് കുഞ്ഞാലി മരക്കാർക്ക് വീഴ്ത്തേണ്ടി വരും. കോലോത്ത ചോര കോലോത്ത മണ്ണിൽ തന്നെ.
ഇശലുകൾ മൂളരെ തിരിശപ്പൂങ്കാറ്റല രാവിൽ ഇഷ്ടിന്റെ ഇശലുകൾ മൂളരെ ഗിനാവുകൾ കിസ്സുകൾ കിട്ടുന്നു കുഞ്ഞാലിയുടെ കൽബ് തന്റെ ഉമ്മാന്റെ കയ്യിലല്ലേ, പിന്നെ എന്താ ഉമ്മ കുഞ്ഞാലി കുളിക്കാൻ? പിന്നെന്തൊക്കെ തിരക്ക് പിടിച്ച് കപ്പൽ പണിയാണ്, കപ്പലില് വെടി മരുന്ന് കൊണ്ടുവരണം, കണ്ണൂർ നാല് രാജാവ് എന്നെ കാണാൻ വരണം, ഉമ്മയുടെ ചങ്ക് പിടയ്ക്കണം പോലെ. എന്താണ്ടാ കുഞ്ഞാലി ഉരുശമൊക്കെ, ഉമ്മാനോട് തെളിച്ച് പറയണ. കുഞ്ഞാലിയുടെ തലയെടുക്കാൻ പട വരണുമ്മ. പടയാ? ആര് വരണടാ പടക്ക്? സാമൂതിരി തമ്പുരാൻ. ഒറ്റയ്ക്കല്ല, കൂട്ടിനാ പറങ്കിയതുകൊണ്ട്. പോയതുമ്പറയില്ലടാ. പോയത്തമല്ല ഉമ്മ, റബ്ബുല്ലാലമീനായ തമ്പുരാനെ തന്നെയാണ് പരമാർത്ഥം. തമ്പുരാൻ ഇത്ര പേര് തരിശമ്പരാനെ കൊണ്ട് എന്ത് ഗുരുത്തക്കേടാ കുഞ്ഞാലി നീ കാട്ടിക്കൂട്ടി? തല പോയാലും കുഞ്ഞാലി നിരുവുള്ളക്കേട് കാട്ടുമോ ഉമ്മ? പറങ്കികൾ എറിഞ്ഞു കൊടുക്കണ, എച്ചില് തക്കി കൊടുക്കണ കാര്യക്കാരുടെയും വാനാട്ടി പട്ടികളുടെയും മേഷണിയിലും നമ്മുടെ സാമൂഹ്യ തമ്പുരാൻ പെട്ടുപോയിരിക്കണം. പറങ്കികളുടെ ദുഷ്ടലാക്കിന് നമ്മുടെ സാമൂഹ്യ തമ്പുരാൻ പെട്ടിരിക്കണമ്മ.
സാമൂതിരിക്ക് പോ, ഉമ്മാന്റെ കുല്യാനോട് പകയായിപ്പോ. കടല് കണ്ട കുഞ്ഞാലി അങ്ങോട്ടും നോക്കാറില്ല, നോക്കാനും വയ്ക്ക പറ്റൂല മോനെ. അവിടെ വെച്ച നിന്റെ നാലിക്കാമാര് പടവെട്ടി മയത്തായി. ആശീർവാദത്തോടെ പുതുപ്പടം കോട്ട പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം. അതിനെന്തിനാണ് കുറിപ്പ് തമ്പുരാൻ പടയിൽ നയിച്ചു വരുന്നത്? തമ്പുരാൻ ഒന്ന് കൽപ്പിച്ചാൽ വിട്ടുകൊടുക്കില്ലേ കുഞ്ഞാലി പുതുപ്പടം കോട്ട? സമതല തെറ്റി വാശിയില്ല കുഞ്ഞാലി. തമ്പുരാൻ നിനക്ക് വേണ്ടി മങ്ങാട്ടച്ചൻ നടത്തിയ സന്ധി സംഭാഷണം കാരിക്കാരുടെ ഏഷണിയിൽ മുങ്ങിപ്പോയി കുഞ്ഞാലി. തിരുമനസിന്റെ വാശിയും വൈരാഗ്യവും പതിനുമടങ്ങാക്കാൻ ഒരു ഏഷണി പത്താൻ തന്റെ മലർക്ക തുറന്നിട്ടിരിക്കുകയാണ് കാരിക്കാർ. അതുമാത്രമല്ല, സങ്കടകരമായ മറ്റൊന്നും കൂടിയുണ്ട്. ഒരിറ്റു കാരുണ്യമെങ്കിലും തമ്പുരാനും നിന്നോട് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതുമില്ലാതാക്കാൻ തമ്പുരാനോട് തലയിട മന്ത്രം ഓതിക്കൊണ്ട് ഒരു ശത്രു കൂടി നിനക്കെതിരെ പിറവിയെടുത്തിരിക്കുന്നു. നിന്നെ കാണുമ്പോൾ പുറമേ ചിരിക്കുകയും നീ അറിയാതെ അകമേ ചതുക്കുഴി ഒരുക്കുകയും ചെയ്യുന്ന അവർ തന്നെ നീ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിന്റെ കൺകണ്ട ദൈവം സാക്ഷാൽ കെട്ടിലമ്മ. ത്രിഭൂമനമാകം അഴിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കിട്ടില്ല.
ഇറച്ചിത്തുണ്ടം ഇട്ട് കൊടുത്ത നായ്ക്കൾ എങ്ങനെയാ? അതേപടി അവറ്റകളും വീരലിങ്ങനെ ഒന്ന് ചോടിച്ചാൽ മതി, വാലാട്ടി കാലും നാക്കി പിന്നാലെ കൂടിക്കോളും. വിശേഷണങ്ങൾ നിർത്തിയിട്ട് വിശേഷങ്ങൾ പറയൂ കാര്യക്കാരെ. കാര്യങ്ങളൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. പുതിയതായി വന്ന വൈസ്രോയി പരമ രസികൻ സുന്ദരൻ, എന്താ ഒരാകാര സൗഷ്ടവം! ഒരുവേള നാമും ദൂരത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ ഭംഗിയായി കെട്ടിലമ്മയെ സായിപ്പും തൃക്കൺ പാർത്തിട്ടുണ്ട്. അവിടത്തെ സൗന്ദര്യ വർണ്ണനയല്ലായിരുന്നോ സംസാരത്തിന്റെ പാതി ഭാഗവും സായിപ്പിന്റെ വായ്ത്താരി? പരിഹസിക്കുകയോ? ദേവിയുടെ തിരുനടയിലല്ലേ അടിയൻ നിൽക്കുന്നത്? പറഞ്ഞത് അസത്യമാണെങ്കിൽ ഈ നിമിഷം ചിന്തമിന്നമായി പോകട്ടെ അടിയന്റെ ശിരസ്. തമ്പുരാൻ കൊച്ചി രാജ്യത്തേക്ക് യാത്ര പോകുന്ന മുറയ്ക്കാവട്ടെ, വൈസ്രോയി സായിവിനായി നാമും ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. ആ വിരുന്നുണ്ണാൻ അക്ഷമനായിരിക്കാണ് സായിബും. പിന്നെ എല്ലാ കാര്യങ്ങളും വൈസ്രോയോട് തുറന്നു പറഞ്ഞു. കെട്ടിലമ്മ പറങ്കികളുടെ പക്ഷത്താണെന്ന് ഉറപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു. അത് വേണ്ടായിരുന്നു. വേണം. കുഞ്ഞാലിയോടും മാപ്പിളമാരോടും ബഹുവിരോധമാണെന്നും അറിയിച്ചു. സത്യം മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ പേര് ഇതിലൊന്നും വലിച്ചിഴക്കണ്ടായിരുന്നു. വലിച്ചിഴക്കണം. അടിയൻ പറഞ്ഞില്ലേ പറങ്കികൾ നല്ല സ്നേഹക്കുറുള്ളവരാണെന്ന്? ആ സ്നേഹം തമ്പുരാട്ടിയും മുതലാക്കണം. ഓ, വൈസ്രോയിലെ കൊട്ടാരം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്താ ഒരാട്ടിത്തം, എന്തൊരാഭിജാത്യം! പൊന്നുകൊണ്ടാ ഇരിപ്പിടങ്ങളൊക്കെ, വെണ്ണക്കല്ലിലാ കൊട്ടാരം ഒരു വെൺമേഘം പോലെ. മതി വണ്ണന, നേരം രാത്രിയാവുന്നു, പോയ കാര്യം ഇനിയും പറഞ്ഞില്ല. അടിയൻ ഉണർത്തിച്ചില്ലേ എല്ലാം ശുഭം ശുഭകരമെന്ന്? നോക്കിയാട്ടെ. എന്താ ഇത്? തുറന്നു നോക്കിയാട്ടെ. നോക്കിയാട്ടെ. കാര്യക്കാരൻ മുത്താണ്, തനി മുത്ത്. നടുവിൽ പതിപ്പിച്ചിരിക്കുന്നത് സാക്ഷാൽ പുക്ഷരാഗം. കടുത്ത അനുരാഗത്തിന്റെ ലക്ഷണമായിട്ടാണ് കെട്ടിലമ്മയ്ക്ക് പുക്ഷരാഗം തന്നെ തന്നയിച്ചിരിക്കുന്നത്. ഇത് സമ്മാനത്തിന്റെ തുടക്കം മാത്രമാണ്, പിന്നാലെ പലതും പല പല പലതും വന്നുകൊണ്ടേയിരിക്കും. അമ്പൂരെണ്ണമായി എഴുതത്, കിളി രണ്ടെണ്ണമാ വീണത്. മാനവിക്രമ സ്വരൂപത്തോടെ കാലവും മൈത്രിയിൽ വർദ്ധിക്കാമെന്ന് സമ്മതിച്ചു. കുഞ്ഞാലി മരക്കാരുടെ പുതുപ്പണക്കോട്ട താട്ടി നിരത്തി കുളം തോടി തരാമെന്നും വൈസ്രോയി ഏറ്റു. എന്താ പോരെ? യാത്രാമടക്കത്തിൽ അവിചാരിതമായി വലയിൽ വീണ്ടും ഒരു കിളി കൂടി വന്നു വീണു. ഇന്നലെ രാത്രി ഒരു പറങ്കിക്കപ്പലാണ് അടിയുടെ തുറമുഖത്തെത്തിച്ചത്. അപ്പോൾ നേരം കോവിലകത്തേക്ക് വരുമ്പോൾ മങ്ങാട്ടച്ഛന്റെ മുറിയിൽ വെളിച്ചം കണ്ടു. എന്തോ പന്തികേടുണ്ടെന്ന് അടിയൻ ഊഹിച്ചു. നാലഞ്ചു ആൾക്കാരെയും കൂട്ടി അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. എന്നിട്ട് പുലരാൻ ഏഴര നാഴിക ബാക്കിയുള്ളപ്പോൾ ഒരാൾ പതുക്കെ പടി കടന്നു വരുന്നു. നേരെ കടപ്പുറത്തേക്കാ. ആളെ മനസ്സിലായില്ല. വാൾക്കാരോട് വളഞ്ഞ് ഇപ്പിട്ട് പിടിക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ആരാ? ആരാ? കുഞ്ഞാലിയുടെ വലങ്കയും ദേശദ്രോഹിയുമായ കുറുപ്പ്. കുഞ്ഞാലിയും മങ്ങാട്ടച്ഛനുമായി എന്തോ രഹസ്യധാരണ ഉണ്ടെന്ന് തീർച്ച. ഇല്ലെങ്കിൽ ഈ രാത്രിയിൽ ഇത്ര വൈകും വരെ കൂടിയാലോചിക്കാൻ എന്തിരിക്കുന്നു? എന്നിട്ട് കുറുപ്പിനെ എന്ത് ചെയ്തു? ഭദ്രമായി കല്ലറയിൽ. കുറുമ്പനാട്ടിലെ നായന്മാരിൽ ഏറിയ കൂറും കുഞ്ഞാലിയുടെ ഭാഗത്താ. ഈ കുറുപ്പിനെ മർമ്മദണ്ഡന പ്രകാരം കാര്യമായി ഒന്ന് സൽക്കരിച്ചാൽ ഇവറ്റകളുടെ മുട്ടുവിരയ്ക്കും. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി തന്നെ തമ്പുരാട്ടി തിരുമലത്തിൽ അറിയിക്കണം. വൈസ്രോയി സാഹിബ് പുക്ഷരാഗകാരം തന്നത് ഒഴിച്ച് എല്ലാം വേണ്ട പോലെ ചെയ്തിരിക്കും കാര്യക്കാരെ. വിസ്തരിച്ചുണർത്തിക്കണം. കുഞ്ഞാലിയോടുള്ള തമ്പുരാന്റെ വൈരം വർദ്ധിപ്പിക്കണം. മരക്കാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും ഫലം കാണില്ല. തമ്പുരാനെ നിരന്തരം നിർബന്ധിച്ചു വാശി കയറ്റി മരക്കാരെ തൂക്കിലിടാനുള്ള സമ്മതകൽപ്പന തന്നെ വാങ്ങിത്തരണം. കഴുമരത്തിൽ തൂങ്ങിയാടുന്ന കുഞ്ഞാലിയുടെ ശവശരീരം കൺകുളിരെ കണ്ടിട്ട് വേണം അടിയന് സർവം മറന്ന് സായൂജ്യപൂർവം സുഖമായി ഉറങ്ങാൻ. എന്താ എന്താ ശബ്ദം? അത് കാവിലൂടെ എന്തെങ്കിലും ജീവി ഓടിയതായിരുന്നു. എന്താ
ആയാലും താമസിക്കണ്ട, വരൂ, യാത്രയാവാം. തെക്കേപ്പുറം വഴിയിലേക്ക് നടക്കാം. ഓ, നടന്നോളൂ. കാര്യക്കാരും പറങ്കികളും ചേർന്നൊരുക്കിയ ചതിക്കുഴിയിൽ കെട്ടിലമ്മയും വീണിരിക്കുന്നു. മാനവിക്രമ സ്വരൂപത്തിന്റെ അസ്തമയത്തിനുള്ള എല്ലാ കോപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ആസന്ന ദുരന്ത പർവ്വത്തിൽ നിന്ന് സ്വരൂപത്തെ രക്ഷിക്കാൻ പെറ്റമ്മയേക്കാൾ പിറന്ന മണ്ണിനെ സ്നേഹിക്കുന്ന കുഞ്ഞാലി മരക്കാർക്ക് മാത്രമേ കഴിയൂ. വിളയനാട്ടുകാവിൽ അമ്മയെ, ശക്തിസ്വരൂപിണി അങ്ങ് കുഞ്ഞാലിക്ക് തണലും തുണയും കരുത്തും കവചവും മേഘണേ. ആയിരം ഐരാവത ശക്തിയായി മരക്കാരിൽ അനുഗ്രഹം ചൊരിയണേ. എന്താ മങ്ങാടൻ, നാം അല്പം തിരക്കിലാണ്. എന്താ അത്യാവശ്യമായി ഉണർത്തിക്കാനുള്ളത്? ഒരു പാതിരിയച്ഛൻ തുറമുഖത്ത് എത്തിയിട്ടുണ്ടെന്നും പറങ്കിപ്പാണ്ടിക്കശാലയിൽ താമസമുണ്ടെന്നും ഞാൻ കേട്ടു. നാമും അറിഞ്ഞിരിക്കണു. ആ പാതിരിയച്ഛനിവിടെ വന്നത് തിരുമേനി മുഖം കാണിക്കാനാണെന്നും പറങ്കിലുടെ ദൂതനായിട്ടാണ് സന്ദർശമെന്നും അതിലവിടുന്ന് ഇപ്പോൾ അടിമാതി കൊടുത്തതും ഞാൻ കേട്ടു. മങ്ങാടൻ കേട്ടതിൽ ശരികേടില്ല. പ്രധാന സജീവനായ അടിയനെ അവിടുന്ന് ആ കാര്യം അറിയിച്ചില്ല. ക്ഷൗരം ചെയ്യാനും ശൗചം ചെയ്യാനും വരെ പ്രധാന സജീവന്റെ സമ്മതപത്രം വാഴുന്നവർ വാങ്ങിക്കണമെന്നുണ്ടോ മങ്ങാട? തിരുള്ള കൊണ്ട് ക്ഷമിക്കണം. ആ പാതിരിയത്തിനെ കോവിലെടുത്ത് കാലുകുത്താൻ അനുവദിക്കരുത്. അത് അത്യാപത്താണ്. ദൈവഭക്തന ഒരു മനുഷ്യൻ നമ്മെ സന്ദർശിച്ചത് നാം ഒരു ആപത്തും കാണുന്നില്ല, മറിച്ച് അതിന് ജീവസാഫല്യമായി കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ എത്തി ചില ദൈവഭക്തന്മാർ വിതച്ചിട്ട് പോയി ദൈവത്തിന്റെ വിശരണുകൾ ഇന്നും പകർച്ചവ്യാധിയായി സ്വരൂപത്തെ പിന്തുടരുകയാണ്. മാമാങ്ക വേളയിൽ ഒരു ആനയ്ക്ക് മതമെളിക്കുന്ന കാരണത്താൽ ഗജമേള തന്നെ വേണ്ടെന്ന് വെക്കോ മങ്ങാടൻ? സമസ്ത്രയും ഒരേ അളവ് കൊല്ലാൻ വിലയിരുത്തി വിളിപ്പാടകളെ മാറ്റി നിർത്തുന്നത് രാജധർമ്മമല്ല. മതപ്പാടുള്ള ഗജം തന്നെയാണ് ഈ പറങ്കി പാതിരി. അവിടെ അടിയന്തരമായി ചെയ്യേണ്ടത് ആ പാതിരി എത്രയും വേഗം നാട് കടത്താൻ ഉത്തരവിൽ തൃത്തുള്ളിയും ചേർത്തിയേ വേണം. ഇത് ആജ്ഞയാണോ കൽപ്പനയാണോ? ഉപജാപ സംഘത്തിന്റെ കരുവൾക്ക് വശമുതലാകുന്നു മങ്ങാടൻ. മാനവിക്രമ സ്വരൂപത്തിന്റെ സജീവൻ ഉപജാപ സംഘത്തിന്റെ കരുവാകരുത്. ഒരു ഉപജാപവും അടിനെ തീണ്ടിടരുതേനി, ഇനിയോട്ട് തീണ്ടുകയുമില്ല. അത്തരം കെണികളിൽ അകപ്പെട്ടു വന്ന ഘട്ടം വന്നാൽ ഈ ഉടവാളം എന്തി സജീവ സ്ഥാനത്ത് അടിയിൽ ഇരിക്കില്ല. അത്രമാത്രം അധികാര കൊതിയൊന്നും ഈ മങ്ങാടൻ ഇല്ലതിന് മനസ്സേ. മാനവിക്രമ സ്വരൂപത്തിന്റെ അഭിമാനവും അന്തസ്സും പവിത്രതയും അവസാന ശ്വാസം വരെ നിർത്താൻ ഈ മങ്ങാടൻ നിശ്വസിക്കൂ. ഉപജാപ ഗ്രന്ഥത്തിന്റെ അധാർമ്മിക മൊഴികളിൽ സമീപകാലത്തെ വിവേ രഹിതനാകുന്നത് അങ്ങ്. എന്ത് വിവാഹരാത്യമാണ് നാം പ്രവർത്തിച്ചത്? പറയാ, പറയാ മങ്ങാടൻ. ഓർക്കണം, കുഞ്ഞാലി മരക്കാർക്കെതിരെ പടയെടുക്കും യുദ്ധപ്രഖ്യാപനമാണ് അടിയൻ ഉദ്ദേശിച്ചത്. അത് വിവാഹരാത്യമല്ല, ഒരു രാജദ്രോഹിക്കെതിരെ നാട്ടർജ്ജൻ അനിവാര്യമായി പാലിക്കേണ്ട മഹാധർമ്മമാണ്. ഉത്തമനായ സജീവൻ ആ ധർമ്മ നിർമ്മിച്ച സർവാത്മനെ പിന്തുണയ്ക്കാണ് വേണ്ടത്. പകരം ശത്രു പടത്തെ കൊള്ളൂത്തുകാരനാവുകയല്ല വേണ്ടത്. ഇനി ആകാശം വിടിഞ്ഞു വന്നാലും കടൽ ലിമ്പി വന്നാലും സാമൂതിരിയുടെ തീരുമാനത്തിന് യാതൊരു മാറ്റമില്ല. സമസ്ത ശക്തിയും ഉപയോഗിച്ച് നാം കുഞ്ഞാലിക്കെതിരെ പടയൊരുക്കിയിരിക്കും. അവസാനമായി അടിയൻ ഒരു വട്ടം കൂടി അപേക്ഷിക്കുകയാണ്. യുദ്ധം കൂടാതെ കഴിക്കണം. അടിയനെ ഭാരം ഏൽപ്പിച്ചാൽ സമാധാനപരമായി അവിടുത്തെ ഇംഗിത പ്രകാരം അടിയനെ അവസാനിപ്പിക്കാം. അതിന്റെ ആവശ്യമില്ല. നമ്മുടെ തീരുമാനത്തിന് ഒരു ഇളക്കവുമില്ല. മങ്ങാടന് പോകാം.
പാപത്തിലേക്കുള്ള വഴിപെട്ടലാണ്. ഈ രാജ്യത്തുടനീളം ആഭ്യന്തര കലാപം പൊട്ടിപ്പോഴും ഈ നാട് അന്യാതിന് ഭാഗത്തിന് വരുത്തേ. അതിനു മുമ്പ് സംഭവിക്കാൻ പോകുന്നത് മങ്ങാടൻ വിശ്വാസവഞ്ചനയ്ക്ക് കല്ലറിക്കുള്ളിലാവുന്നതായിരിക്കും. മാനവിക്രമ സ്വരൂപം മുഴുവൻ പറകിക്കല്ലറയാവാതിരിക്കട്ടെ എന്നാണ് അടിയുടെ അവസാന പ്രാർത്ഥന. കുഞ്ഞുലക്ഷ്മി വന്നപ്പോ ശമനം തോന്നണു. മോഹം ഉണ്ടെങ്കിൽ കുഞ്ഞുലക്ഷ്മിക്കും വീശ ഒട്ടും മടിക്കണ്ട. പണ്ടൊക്കെ 80-90 കഴിഞ്ഞവർക്ക് കെട്ടിലമ്മമാര് വീശുന്ന പതിവുണ്ടായിരുന്നേ. അന്നത് ആവശ്യവും ആചാരവുമായിരുന്നു. നമുക്ക് അത്രയാണെങ്കിൽ അത്രക്കൊന്നും വയസ്സായില്ലോ കുഞ്ഞുലക്ഷ്മി. മാത്രല്ല നല്ല ചെറുപ്പാണെന്നും ഈ സ്വരൂപത്തിൽ ഇത്ര ചെറുപ്പത്തിൽ ആർക്കും ഈ സ്ഥാനം കിട്ടിയിട്ടില്ല. അവിടത്തേക്ക് കേസര യോഗം ഉണ്ടെന്ന് പറഞ്ഞത് ശരി തന്നെ. അതുകൊണ്ടാണല്ലോ കാമാക്ഷി എന്ന കുഞ്ഞുലക്ഷ്മിയെ നമുക്ക് മനസ്സിനായി കിട്ടിയത്. തിരുവള്ളക്കേട് തോന്നരുത്, അടിയനൊന്ന് ചോദിക്കട്ടെ. ഓ, രാജകാരിയാണെങ്കിൽ ഒട്ടും വയ്യ. അതൊക്കെ അന്വേഷിക്കാനും അറിയാനും ഇപ്പോഴെല്ലാം അവസരം കിട്ടും, അതും പാടില്ലെന്നാണ് കൽപ്പന. മുഷിപ്പ് തോന്നണ്ട, കുഞ്ഞുലക്ഷ്മിയെ പോലെ സുന്ദരിയുടെ മുഖത്ത് നിന്ന് രാജകാര്യം കേൾക്കാൻ നാം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അതാറ് മുഷിപ്പാ. കുഞ്ഞാലിയുമായി കൂട്ടുചേർന്ന് അവിടത്തേക്കെതിരെ ഗൂഢാലോചന നടത്തി സാരോപദേശമായി വന്നതാണോ? മങ്ങാടൻ പോലെ കൊടുത്ത പാമ്പുകൾ തന്നെയാണല്ലോ പത്തി വൃത്തം തുടങ്ങിയിരിക്കുന്നത്. ആ പത്തികളൊക്കെ അടിച്ച് ഒതുക്കാനും വിഷപ്പല്ല് ഊരിയെറിയാനും സാമൂതിരി തയ്യാറായി കഴിഞ്ഞു. ചതിയന്മാരെയും ചതിക്കണികളെയും അവരുടെ ഗൂഢാലോചനകളെയും ചൂണ്ടിക്കാട്ടി മുന്നേറിപ്പ് തരാൻ കാരക്കാർ അങ്ങയോടൊപ്പമുള്ളതാണ് നമ്മുടെ ഭാഗ്യം. ലക്ഷ്മിക്കുട്ടി പറഞ്ഞത് വാസ്തവം തന്നെ. കുഞ്ഞാലിയോട് നാം നേരിട്ട് പോരാടാതെ പറങ്കിപ്പടയെ മുൻനിർത്തി യുദ്ധം ചെയ്യാൻ നാം ഉപദേശിച്ചത് അതീവ ബുദ്ധിമാനും രാജഭക്തനുമായ നമ്മുടെ കാരക്കാർ തന്നെയാ. ആ നിലയ്ക്ക് പ്രധാന സജീവ സ്ഥാനം മങ്ങാടം വഹിക്കണോ? കാരക്കാരെ തന്നെ നിയോഗിക്കുന്നല്ലേ നല്ലത്. വരട്ടെ, നമ്മുടെ ആലോചനയിലും അതില്ലാതില്ല. എന്തിനും ഒരു എടുത്തുചാട്ട് നന്നല്ലെന്ന് നമ്മുടെ അനുഭവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. തുറങ്കൽ കിടക്കുന്ന കുറിപ്പിന്റെ കാര്യത്തിൽ എന്താ അവിടുത്തെ തീരുമാനം? അയാളെ കഴിവിലേറ്റൻ ഇനിയും താമസം എന്തിന്? തെറ്റ് തിരുത്താനും പശ്ചാത്താപിക്കാനും ഒരു രാവ് കൂടെ ദയാപൂർവ്വം കുറിപ്പിന് കൽപ്പിച്ച് അനുവദിക്കാനാ നമ്മുടെ തീരുമാനം. ഇതാണ്, ഇത് തന്നെയാണ് അങ്ങയുടെ ദൗർലഭ്യം. ഒരു നാഴികയെങ്കിൽ ഒരു നാഴിക മുമ്പേ രാജദ്രോഹം പ്രവർത്തിച്ച ആ ആഭാസനെ കഴിവിലേറ്റി പ്രജകളിൽ രാജഭക്തി ഉൾമയവും ഇരട്ടിപ്പിക്കുകയാണ് വേണ്ടത്. കുറുപ്പിന് ശേഷം താമസിയാതെ കുഞ്ഞാലിയെയും മാളൂരത്ത് കണ്ട് പഠിക്കട്ടെ. സാമൂതിരി പ്രജാപതിയുടെ അടിപതരാത്ത നീതി നിർവഹണ ബോധം. കുഞ്ഞാലി തന്നെ കൊല്ലാൻ ഒരുമ്പോ ഇനിയും കൊല്ലാൻ എത്തിയില്ല. പക്ഷെ അടിയന് ഉറപ്പായിട്ടും കൊല്ലും തിരുമനസ്. അത് കുഞ്ഞാലി ആയിരിക്കില്ല, പിന്നെ ആര്? മങ്ങാട്ടച്ഛൻ. മങ്ങാടനോ? പഴയനാർക്കാവിലമ്മയാണ് സത്യം. കല്ലറയിൽ കിടക്കുന്ന കുറുപ്പിനെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് മങ്ങാട്ടച്ഛൻ അടിയനെ ഭീഷണിപ്പെടുത്തി. വിട്ടയച്ചില്ലെങ്കിൽ അടിയന്റെ ശിരച്ഛേദനമെന്ന അവിടുത്തെ സജീവന്റെ അന്ത്യശാസനം. കേട്ടല്ലോ, കേട്ടല്ലോ അവിടുന്ന് സുവിശേഷ വർത്തമാനം. ഇനിയും മതിയായില്ലേ ഇവറ്റകളോടുള്ള കാരുണ്യവശം? ഇനിയും ഉചിതമായ തീരുമാനങ്ങൾക്ക് കാലവിളംബം പാടണോ തിരുമേനി? വേണ്ട, കാലവിളംബം വേണ്ട. നാം ഇതാ കൽപ്പന പുറപ്പെടുവിക്കുന്നു. നാളെ കിഴക്ക് ദിക്കിൽ സൂര്യനുദിക്കും മുമ്പ് ഒന്നാം ദേശദ്രോഹി കുറിപ്പിനെ കഴിവിലേറ്റാൻ. കുറിപ്പിന്റെ കഴിവേറ്റൽ വിവരം ഇപ്പോൾ തന്നെ കൊട്ടിയറിയിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യുക. ശേഷം
കുറിപ്പിന്റെ അന്ത്യാഭിലാഷം എന്തെന്നറിയാൻ നാം തടവർ സന്ദർശിക്കുന്ന വിവരം ദേശദ്രോഹി കുറിപ്പിനെയും അറിയിച്ചേക്കുക. രാത്രിയിൽ നമ്മളിൽ ആരാദ്യം വന്നാലും എടുക്കുവാനും എളുപ്പമുണ്ട്. കാര്യക്കാരുടെ പദ്ധതി നമുക്ക് അങ്ങ് പൂർണ്ണമായി പിടികിട്ടിയിട്ടില്ല. കാര്യക്കാരില്ലേ കൂടെ, കാണാൻ പോകുന്ന പൂരത്തിന് എന്തിനാ തമ്പുരാട്ടി ഒരാമുഖം ശുഭാന്ത്യം പോരെ? ഒന്നല്ല, ഒരു വെടിക്ക് മൂന്നാ നിലംപതിക്കുന്ന പക്ഷികൾ. ആദ്യം കുറുപ്പ്, ശേഷം മങ്ങാട്ടച്ചൻ, ഒടുവിലോ മരക്കാര് കുഞ്ഞാലിയോ. സാമൂരി മഹാരാജനെയും മാനവിക്രമ സ്വരൂപത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തിരക്ഷിക്കാൻ മരക്കാർ തമ്പുരാനെയും കുറുപ്പങ്ങത്തെയും മങ്ങാട്ടച്ചൻ അവിടത്തെയും ഉയിരോടെ കാക്കാൻ അടിയൻ കാട്ടുന്ന വിശുദ്ധ മോഷണ വഞ്ചന. കാവൽക്കാരെയും മല്ലന്മാരെയും കബളിപ്പിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയത് കുറുപ്പിനെ രക്ഷിക്കാനാണ്. കാര്യക്കാരുടെ പുതിയ കുടിലതന്ത്രം എന്നെ ഉപയോഗിച്ച് മങ്ങാട്ടച്ചനെ കുടുക്കാനും കഴിവിലാക്കാനും. ഇതിന് നിന്ന് തരില്ല ഈ കുറുപ്പ്. നിങ്ങൾ ആരാ? മങ്ങാട്ടച്ചൻ, സമയം കളയാനില്ല, കുറുപ്പിന്റെ ചങ്ങല അഴിക്ക്. നമ്മുടെ തിരുസ്വരൂപത്തിലെ എല്ലാ പൈശാചി വിളയാട്ടങ്ങളും എന്നേക്കുക ഇല്ലാതാകുന്ന ആ നല്ല നാളെ എന്ന സ്വപ്നം പൂവണിയാണ് നിയോഗം. എന്നെ കാണാൻ വന്നവരാണ് കല്ലറയിലടക്കി കഴിവിലേറ്റം വിധിക്കുകയും ചെയ്താൽ ആ നിരപരാധിയെ രക്ഷപ്പെടുത്തുക എന്നത് നീതിമാനായ മുഖ്യ സജീവന്റെ കടമയല്ലേ കുറുപ്പ്? തിരുമനസ് തെറിഞ്ഞാൽ എനിക്ക് പകരം കഴിവേറ്റപ്പെടുക മങ്ങാട്ടച്ച. അങ്ങായിരിക്കും സാരമില്ല കുറുപ്പി, അതാണ് ഈശ്വര കല്പ വിധിയെങ്കിൽ നിറഞ്ഞ സന്തോഷത്തോടെ തൂക്കുപോരം വരാനും ഈ മങ്ങാട്ടച്ചൻ തയ്യാറാണ്. ആ നേരം വഹിക്കണ്ട, പുറപ്പെടാം, നടന്നോളൂ. അയ്യോ വിക്രമാ! മങ്ങാടേ!
ഇതൊരു പ്രധാന സജീവനെ ചേർന്ന കർമ്മമാണ് മകളെ. കെട്ടിലമ്പയ്ക്ക് ചേർന്ന കർമ്മം വന്നിപ്പോ ബോധ്യമായി. ബാക്കി കാര്യങ്ങൾ നേരം പുലർന്നിട്ട് ആലോചിക്കാം. അതുവരെ ഈ കല്ലറ എഴുന്നള്ളി ഇരിക്കുന്ന തിരുവള്ളം ഉണ്ടാകണം. പരിഹസമല്ല, പുതിയ ഇതിഹാസമാണത്. അത് വിരചിക്കട്ടെ മങ്ങാടൻ. ഈ കാര്യക്കാരൻ വഞ്ചകനായി സജീവനെ വിചാരണ കൂടാതെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ ഇനിയും താമസമില്ലാക്കി. അതിനു മുമ്പ് കാര്യക്കാർ ഈ രാത്രിയിൽ പള്ളിയുറങ്ങും. തിരുമേനി വന്ന് വിളിച്ചെടുത്തും പറ ഇവിടെ ആവട്ടെ അന്തപുരം. ചതിക്കരുത് മങ്ങാട്ടച്ച, രക്ഷിക്കണം മങ്ങാട്ടച്ച, കാല് പിടിക്കാം കാര്യക്കാർ. നേരം പുലർന്നാൽ ഈ കാഴ്ച തിരുമനസ്സുകൾ തന്നെ ഉറപ്പായും കഴിവിലേറ്റപ്പെടുന്നത് ഈ കാര്യക്കാരായിരിക്കും. അയ്യോ, എന്നെ കൊല്ലലേ, എന്നെ കൊല്ലലേ മങ്ങാട്ടച്ച. ശബ്ദിച്ചു പോകും. നിരുപുതരായ പലരെയും ഈ കല്ലറയിൽ തള്ളിക്കൊണ്ടൊരു സിസ്റ്റമല്ലേ? അതിന്റെ വേദന നീ അറിയണം. കുറിപ്പിന് പകരം ആരെങ്കിലും ഒന്ന് കഴിവുകാരുണ്ട്. വിധിയെ തടുക്കാൻ ബ്രഹ്മനുമാവില്ല കാര്യക്കാരെ. അവിടുത്തെ ആജ്ഞ ആദരപൂർവ്വം മങ്ങാട് തിരസ്കരിക്കുന്നു. അവിടുത്തെ കാര്യക്കാരെയും കൂട്ടി സാമൂതിരി തിരുമനസ് അറിയാതെ ഈ പാതിരാവിലെ ഇറങ്ങി പുറപ്പെട്ട എന്തിനായിരുന്നു? കുറുപ്പിനെ കല്ലറയിൽ നിറക്കി ഈ മങ്ങാടന്റെ വസതിക്ക് മുമ്പിലിട്ട് വെട്ടിക്കൊല്ലാൻ അല്ലേ? അപ്പോൾ കുറുപ്പിനെ വെട്ടിക്കൊലപ്പെടുത്തത് വിശ്വസ്ത സ്നേഹിതനായ മങ്ങാട്ടച്ചെന്ന് വരുത്തി തീർത്ത് സ്വരൂപവാസന അമർഷ ദിശമാക്കി എനിക്കെതിരെതിരിക്കാൻ. മനസ്സിൽ കണ്ട സ്വപ്നത്തിന്റെ കഥ മരത്തിലേറി മങ്ങാടൻ കഥാവിശേഷമാക്കിയത് ഇപ്പോൾ ബോധ്യമായല്ലോ. ഇപ്പോൾ ഇവിടെ നടന്ന യാഥാർത്ഥ്യം തിരുമനസ് മുൻപാകെ സവിസ്തരം വിളമ്പാൻ തമ്പുരാട്ടി പ്രയത്നിക്കണ്ട. പാതിരാവിൽ കാര്യക്കാരുമൊത്ത് കല്ലറ സന്ധ്യ ന്യായം തമ്പുരാനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഭേദം ആ കടൽ തീരത്തെ മണൽ തരികൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ രാത്രിയിൽ യാത്രയില്ല. പറങ്കി സൈന്യത്തിന്റെ യുദ്ധകാഹളം ഏതു നേരവും മുഴങ്ങാം. കടലിൽ അഴിമുഖത്ത് നമ്മുടെ പടക്കപ്പൽ പഴുതടച്ചു നിൽക്കണം. പറങ്കി കപ്പൽ പുഴമാർഗം നുഴഞ്ഞു കയറാൻ ശ്രമിക്കും, അനുവദിക്കരുത്. കുട്ടിയാലി, അഴിമുഖത്തിന്റെ ചുമതല നീയും ചിന്നാലിയും ഏറ്റെടുക്കണം. പട്ടണത്തിന്റെ സുരക്ഷ നമ്പ്യാർ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ കപ്പലുകളിൽ പാതിയിലേറെ പങ്കും അകമ്പടിയായി ആയുധധാരികളായി ആയിരത്തോളം നാവിക പടയാളികളും നിതാന്ത ജാഗ്രതയോടെ വെള്ളിയാൻ കല്ലിൽ ഉണ്ടാവണം. ലാക്കും തരവും കിട്ടുന്ന വേളകളൊന്നും പാഴാക്കാതെ പിന്നിൽ നിന്നും നിലക്കാവശങ്ങളിൽ നിന്നും പറങ്കികളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അവരുടെ ഉന്നമാവശങ്ങളിലേക്ക് തിരിയുമ്പോൾ മുമ്പിൽ നിന്നും നേരിട്ടാക്രമണം. നിനച്ചതുപോലെ എല്ലാം നടന്നാൽ ഇക്കുറിയും തമ്പുരാനും പറങ്കിപ്പടയ്ക്കും നിരാശമടക്കം. ഇനിയെല്ലാം കോഴിക്കോട് പോയ കുറിപ്പ് ഇതുവരെ മടങ്ങി വന്നില്ലല്ലോ കുഞ്ഞാലിക്ക. ഇനി വല്ല ആപത്തും പിണഞ്ഞ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും ആപത്തുകൾ. ആപത്തുകൾ മാത്രമല്ല ഇനി ആ കുട്ടിയാലി, നാട്ടിലാകെ ആപത്തല്ലേ? അങ്ങനെ അല്ലെങ്കിൽ അപകടകാരികളായ ദേശാഭിമാനികൾ പോലും ജീവഭയത്താൽ പറങ്കികൾക്ക് കീഴടങ്ങി തല ഉയർത്തി നിൽക്കുന്നത് ഇന്നും കോഴിക്കോടിന്റെ വീരപുത്രന്മാർ മാത്രം. ചവിട്ടിത്താഴ്ത്താൻ ഉയർത്തിയ പറങ്കിക്കാലിൽ സാഷ്ടാന്തം നമിക്കുകയല്ലേ നമ്മുടെ ഉയിരിന്റെ ഉയരായ സാമൂതിരി തമ്പുരാൻ. കുട്ടിയാലി, ഇനി എന്തും മരട്ടെ, മരണം വരെ പോരാട്ടം. ഈ കുട്ടിയാലിന്റെ മയ്യം എടുത്തിട്ട് എന്റെ കുഞ്ഞാലിക്കാരൻ നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കും. അപ്പോ കുറുപ്പ് കുറുപ്പിന് മടങ്ങി വരില്ല കുട്ടിയാലി.
വരുമായിരുന്നെങ്കിൽ കുറുമ്പനാട്ടിലെ ഉശിലുള്ള നായന്മാരെയും കൂട്ടി രാഖി രാമായണം ഇങ്ങ് എത്തിയേനെ. ഒന്നുകിൽ പറങ്കിപ്പാളയുടെ തടങ്കൽ പാളയത്തിൽ ജീവച്ഛമായുണ്ടാകും, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുറുപ്പ് വീരമൃത്യു മരിച്ചിട്ടുണ്ടാകാം. കുട്ടിയാലി പതിനായിരം പറങ്കികളുടെ ജീവൻ എടുത്തിട്ട് കുറുപ്പിന്റെ ശ്വാസത്തെ അമർത്തിയടക്കാൻ കഴിയൂ. കുഞ്ഞാലി, അറക്കൽ രാജാവ് സഹായമായി സൈന്യ സമേതം എത്തിയിട്ടുണ്ട്. കുട്ടിയാലി, നീ ചെന്ന് അറക്കൽ രാജാവിനെ സ്വീകരിച്ചാലും. കുറുമ്പനാട്ടിലെ നായന്മാരിൽ നല്ലൊരു ഭാഗവും എനിക്കൊപ്പം പടയോട്ടത്തിന് എത്തിയിട്ടുണ്ട്. പക്ഷേ സാമൂതിരി തമ്പുരാനൊപ്പം 20,000 പരം നായർ പടയാളികൾ ഉണ്ടെന്നാണ് കേട്ട് കേട്ടത്. ആയിക്കോട്ടെ, കുഞ്ഞാലിക്കതിൽ സംഭ്രമമില്ല. കുറുപ്പേ, അവരുടെ മെയ് മാത്രമേ തമ്പുരാനൊപ്പമുള്ളൂ. മനം കുഞ്ഞാലിക്കൊപ്പമാണെന്ന് കുഞ്ഞാലിക്ക് ഉറപ്പാ. ആട്ടെ, തമ്പുരാനിപ്പ എവിടെയുണ്ട്? ഇരിങ്ങൽ കോവലകത്തെ അന്തപുരത്തിൽ ചതുരംഗക്കളത്തിന് മുമ്പിൽ തപസ്സിരിപ്പുണ്ട്. പിന്നണിയിലിരുന്ന് പറങ്കളെ മുൻനിർത്തിയാണല്ലോ തമ്പുരാന്റെ പുതിയ യുദ്ധതന്ത്രം. ഏതായാലും കുഞ്ഞാലി ഒരു യുദ്ധത്തിനില്ല, നേർക്കുനേർ മുഖാമുഖം. അതാണ് കുഞ്ഞാലി മരക്കാരുടെ പോരാട്ട രീതി. അതാണ് ആൺപെരുന്ന പോരാളിയുടെ ഉശിരും വീര്യവും. പറങ്കിപ്പാളയുടെ യുദ്ധകാലം മുഴങ്ങി. കടൽക്കളത്തിലേക്ക് പുറപ്പെട്ടോളെ കുട്ടിയാലി. ആദ്യം പ്രതിരോധം. പ്രതിരോധ മുഖത്തെ സേനയെ നീയാണ് എന്റെ പൊന്നണിയൻ കുട്ടിയാലി. പടച്ചോലെ വിളിച്ച് പടച്ചട്ട എഴുന്ന് പടക്കളത്തിലേക്ക് പുറപ്പെട്ടോളി. പറങ്കിക്കപ്പിത്താനെ സ്വീകരിക്കാൻ സാമന്തമാരും നാടുവാഴികളൊക്കെ കടൽ തീരത്തേക്ക് പോയിട്ടില്ലേ കാര്യക്കാരെ? സർവരും പോയിട്ട് തിരുമനസേ. 5,000 നായന്മാർ വീതം കടൽത്തീരം മുതൽ കൊട്ടാരം വരെയുള്ള വഴിയിൽ രണ്ടു വരികളിലായി നിൽക്കണമെന്ന നിർദ്ദേശം പിറകെ നാട്ടുകാർ. അരോഗതൃകാത്ര നമ്മുടെ നായർ യോദ്ധാക്കളെ കാണുമ്പോ കപ്പിത്താൻ ഷാ എന്നൊന്ന് അമ്പരക്കും, അല്ലേ കാര്യക്കാരെ? അട്ടേ, വരുന്നത് കപ്പിത്താൻ തന്നെയല്ലേ? കപ്പിത്താനും സർവ സൈന്യാധിപനും. ഓ, രണ്ടാളുണ്ടോ? രണ്ടും ഒരാളാണ്. ഓ, അപ്പൊ ബഹു കേമനായിരിക്കും. അത് തന്നെയാണ് കെട്ടിലമ്മയും പറഞ്ഞത്. ഓ, അട്ടെ, എന്താ മഹാന്റെ നാമധേയം? ആൻഡ്രോ ഫെട്രോള. ആൻഡ്രോ ഉച്ചരിക്കാൻ പ്രയാസം. കപ്പിത്താൻ, അത് മതി സംബോധന. അട്ടെ, വഴി നീള തോരലൊക്കെ തൂക്കിയിട്ടില്ലേ? കടത്തീടം മുതൽ കൊട്ടാരം ഉച്ചം വരെ രക്തകമ്പളങ്ങൾ തന്നെയാ വിരിച്ചിരിക്കുന്നത്. വെലബേഷ്, നന്നായി. കോഴിക്കോട് സ്വരൂപത്തിന്റെ അന്തസ് കപ്പിത്താൻ അങ്ങോട്ട് മനസ്സിലാക്കട്ടെ. ആ, അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? കണ്ടും അനുഭവിച്ചും കപ്പിത്താൻ അന്തം വിട്ടുപോകുന്ന സ്വീകരണ കെട്ടുകാഴ്ചകളല്ലേ അടിയിൽ ഒരുക്കിയിരിക്കുന്നത്. അങ്ങു നിന്നിങ്ങോളം പട്ടുമേലാപ്പ് നോക്കിയ വർണ്ണപ്പന്തൽ, അകമ്പടിക്കായി വാഴക്കാരും കുന്തക്കാരും. കപ്പിത്താൻ നമ്മുടെ മണ്ണിൽ കാലുകുത്തുമ്പോൾ 101 വെടിമുഴക്കം. കുട്ടിനെ വീര പോലെ ഒപ്പം താലപ്പൊലിയും മഞ്ഞമാതും. സ്വരൂപത്തിന്റെ ആവേശം കാണുമ്പോ പറങ്കികളുമായി സന്ധി ഏർപ്പെട്ടതിൽ നമുക്കൊരു കുണ്ഠിതവും തോന്നില്ല. കുണ്ഠിതം തോന്നുകയോ? ആളാദിക്കല്ലേ വേണ്ടത്. ഇനി കുഞ്ഞാലിയുടെ സ്ഥിതിയും ഗതിയും കടൽ വഴി പറങ്കികളുടെ ശക്തിയും
കരവഴി തിരുമനസിലെ ശക്തിയും ഒന്നിച്ചു നേരിടുമ്പോൾ മരക്കാർ എത്ര ദിവസം പിടിച്ചു നിൽക്കും? ഏറിയാൽ ഒരാഴ്ച, അത്ര തന്നെ. ഒരാഴ്ചയോ? അത് വളരെ കൂടുതലല്ലേ. അടിയൻ കുറച്ചു കൂട്ടി പറഞ്ഞതാണ്. അതിനും എത്രയോ മുമ്പ് കുഞ്ഞാലിയുടെ ധിക്കാരം നാമാവശേഷമാവും. അയാൾ അങ്ങയുടെ കാൽക്കൽ വന്നു വീഴും. കപ്പിത്താൻ വരുന്ന തോന്നണ കാര്യക്കാരൻ അങ്ങനെ ചെല്ല. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. കപ്പിത്താൻ വരുമ്പോ നാം എഴുന്നേറ്റ് നിന്ന് ആദരിക്കണോ? തിരുമനസ്സുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ആദരിക്കാൻ കപ്പിത്താൻ ആരാ? ആ, താൻ ചോദിച്ചത് ശരിയാ. തിരുമനസ്സിലേക്ക് അഹീതമില്ലെങ്കിൽ എഴുന്നേറ്റ് അന്തസിൽ അങ്ങോട്ട് എതിരേൽക്കാം. ആ, അതും ശരിയാ. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഒരു കാര്യം മനസ്സിരുത്തണം. കപ്പിത്താൻ ഇങ്ങോട്ട് കയറും മുമ്പ് കയ്യും കാലും മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തണം. വിരോധമില്ലെങ്കിൽ ഒരു കുളി തന്നെ അങ്ങനെ ആയിക്കോട്ടെ. കുളിയോടും ദേവാലയത്തോടും ഇവറ്റകൾക്ക് പണ്ടേ വെറുപ്പാ. എങ്കിൽ പിന്നെ തളിയാതിരെ കൊണ്ട് പുണ്യാഹം കൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റാവൂ. ആ, അത് ശരി. കാര്യക്കാർ ചെല്ല. പ്രയോഗിക്കും. ഒരു നിമിഷം വൈകാതെ, ഒരു വിനാഴിക വൈകാതെ ഇവിടം വിട്ട് പോയിക്കൊള്ളാം. ഈ കോവിലകം മാത്രമല്ല, ഇരിങ്ങൽ ദേശവും കുറുമ്പല്ലാണ്ട് അതിർത്തി വിട്ട് പോയിക്കൊള്ളാം. കേട്ടല്ലോ? കേട്ടു. പിന്നെന്താ താമസം? ഒരുങ്ങി കഴിഞ്ഞു തിരുമനസേ. ഈ ഉടവാളങ്ങ് തിരിച്ചു വാങ്ങണം. പറങ്കിക്കുട്ടങ്ങളെ കടിമപ്പിടിച്ചത് ഈ ദേശത്തണമാടുന്ന പാദങ്ങൾക്കും അക്രമങ്ങൾക്കും സാക്ഷിയാവാൻ ഇനി അടിയന് വയ്യ. ഈ നിമിഷം മുതൽ അടിയൻ അവിടുത്തെ പ്രധാന സജീവനല്ല. ആരോടാണ് ധിക്കാരവാക്കൾ ഉരുവിടുന്ന ബോധ്യം മങ്ങാടൻ ഇല്ലാണ്ടായോ? തികഞ്ഞ ബോധ്യമുണ്ട് തിരുമനസേ. മലപ്പുറം തന്നെയാ സംസാരിക്കുന്നത്. കൊടുങ്ങല്ലിൽ ഒരു തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി മലയാളക്കരയിൽ ഒരു മഹാസാമ്രാജ്യം പടുത്തുയർത്തിയ ചേരമാൾ പെരുമാളുടെ കർമ്മസ്വർത്താൻ വീരപരിവീഷിതമായി ഉടമാളും കയ്യിലേന്തി മാനവിക്രമ സ്വരൂപത്തിന് ഭരണാധികാരി കൈയാളുന്ന സാമൂതിരി തിരുമനസിനോട് തന്നെയാ സംസാരിക്കുന്നത് പരിപൂർണ ബോധവാനാണ് മങ്ങാടൻ. ഈ ചരിത്ര വിസ്താരം സ്വന്തം അഭിയോഗത്തിന് മറകൊണ്ട് ചൂടിക്കാനാണോ? ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല, ഇനിയൊട്ട് പറയുകയുമില്ല. അങ്ങൊഴികെ ഈ ഉടവാളിന്റെ മഹത്വം, ഈ ഞരമ്പുകളിലോടുന്ന പൈതൃക രക്തം അടിയിലെ കൂടുതൽ വിവേകിയാക്കുന്നു. പക്ഷെ തിരുമനസേ, അനർത്ഥമായ ഖേദത്തോട് പറയട്ടെ, അവിവേകിയ ഭരണാധികാരി വരും കാലവും ചരിത്രവും അങ്ങക്ക് മുദ്ര ചാർത്തും. ഈ നാട് മുടിക്കാനും നാട്ടുമക്കളെ അടിമകളാക്കാനും കടൽത്താണ്ടിയത്തേക്കർ പറങ്ങിക്കൊള്ളക്കാരെ താളവേളങ്ങളും കൊട്ടും കുറവയുമായി സ്വീകരിച്ച് ആലയിക്കുന്നു. ത്യാഗത്തിൽ നിന്നും ദുർവിധികളിൽ നിന്നും ഉയരും ഉണ്മയും കൊടുത്ത് സംരക്ഷിച്ച മരിക്കാർ കുടുംബത്തെ നിഷ്കരണം നിഷ്കാസനം ചെയ്യാനെന്ന് പറങ്കിപ്പുഴയ്ക്ക് ഒത്താശ ചെയ്ത് സ്വന്തം ശവക്കുഴി തോണ്ടുന്നു. മലയാളക്കരയുടെ വാതായനമായ കോഴിക്കോട് പ്രവേശിയെ ഒറ്റിക്കൊടുത്ത അധാർമികനും അവികയും വഞ്ചകനുമായ ഭരണാധികാരി എന്ന് ഭാവി വരെ അങ്ങെ പുച്ഛിക്കും. വരുംകാല തലമുറ അങ്ങയുടെ സ്മരണയ്ക്ക് മുമ്പിൽ പോലും കാറിത്തുപ്പത്തിനു വരുന്നു. നമ്മുടെ ശ്രമയ്ക്കും ഒരു അതിരുണ്ട്. തിരുസ്വരൂപത്തിന്റെയും നാടിന്റെയും ആത്മാഭിമാനവും പുണ്യപൂർവ്വ സൂര്യൻ ആത്മത്യാഗം അനുഷ്ഠിച്ച് നേടിയ ആഭിജാത്യവും പറങ്കി പരീക്ഷകൾക്ക് പണയപ്പിണ്ടമാക്കി അടിയിൽ വെച്ച സാമൂരി തിരുമനസേ, അങ്ങേക്ക് മാപ്പില്ല. അനുജന വൃന്ദമെല്ലാം പറങ്കിക്കപ്പിത്താന്റെ പറങ്കിക്കൊണ്ട് പിടിച്ച കാൽപാദങ്ങൾ നക്കി തുടക്കാൻ പോയിരിക്കുന്നു. ആ കാൽ ചവിട്ടി അങ്ങ് പിരിച്ചു കൊടുത്ത ഹരിത കമ്പളത്തിലൂടെ അധിനിവേശിലാവുന്ന ആ പറങ്കിവേട്ട പട്ടികൾ നാളെ ഈ ദേശത്ത് മതസ്പർശയുടെ വിത്ത് വിതയ്ക്കും. ആ വിത്തുകൾ പൊട്ടി മുളച്ച് തടച്ചു വളർന്ന് ആര്യാവൃതത്തിലെ ഹിന്ദുക്കളും മാപ്പിളമാരും തമ്മിൽ തലതള്ളിച്ചാകും. ഇത് മങ്ങാടന്റെ പ്രവചനം. ഈ ഉടവാളിനെ അഭിമാനത്തിന്റെ ചിഹ്നമല്ല, അപമാനത്തിന്റെ ദുരുമ്പെട്ട് ദേശാഭിമാന ബോധത്തിന്റെ മൂർച്ച നഷ്ടപ്പെട്ട് വെറുക്കാരി പക്ഷം മാത്രം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി.
കഷ്ടനഷ്ടങ്ങൾ നമുക്കാണ് കൂടുതൽ. ഇന്നും പറങ്കിക്കോട്ടങ്ങൾ കോട്ടയുടെ കിഴക്ക് വശത്തുള്ള അനേകം വീടുകൾ കൊള്ള ചെയ്തു, നിർദോഷികളെ വെട്ടിക്കൊന്നു, കണ്ണിൽ കണ്ടതെല്ലാം പൊള്ളിവെച്ച് നശിപ്പിച്ചു. യുദ്ധം എനിക്ക് വിലകൽപ്പിക്കാത്ത കണ്ണിൽ ചോറയില്ലാത്ത കള്ളപ്പരിശകൾ, നേരിട്ട് യുദ്ധം ചെയ്യാൻ തന്നിടമില്ലാത്ത ചെന്നായ്ക്കൾ, സ്ത്രീകളും കുട്ടികളും ഭയവിതരുമായി കോട്ടവാദത്തോളം അലമുറകളും എല്ലാവരെയും കോട്ടയ്ക്കകത്ത് അങ്ങനെ കുറിപ്പ് കോട്ടയ്ക്കകത്താക്കിയാൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ട, നമ്മുടെ വെള്ള നിറച്ചില്ലേലും ഉള്ളത് അവർക്കായിരിക്കണം, എല്ലാം പടച്ചോ നിവർത്തിച്ചാലും കുറിപ്പ്. സ്വന്തം പ്രജകൾ ഈ ദുരവസ്ഥ കണ്ടിട്ടും സാമൂതിരി തമ്പുരാന്റെ മനസ്സിനിളക്കമില്ലല്ലോ കുഞ്ഞാലി. സാമൂതിരി തമ്പുരാൻ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല, നടക്കുന്നത് പറങ്കിയല്ലേ വാഴ്ചയാണ്. തമ്പുരാൻ കയ്യും കെട്ടി നോക്കിയാൽ കഴിഞ്ഞു വരും. പറങ്കികളുടെ അക്രമം ഇങ്ങനെ തുടർന്നാൽ സഹയിടുന്ന നാട്ടുകാർ നമുക്കെതിരാവില്ലേ കുഞ്ഞാലി? അതാണ് കുറിപ്പ് എന്നെയും അസ്വസ്ഥനാക്കുന്നതും എന്നെ തകർത്തുന്നതും. അഹിതം തോന്നരുത്, കുറിപ്പൊന്ന് പറഞ്ഞോട്ടെ. പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് തമ്പുരാനുമായി ഒരു സന്ധി നിർദ്ദേശം വെച്ചുകൂടെ? തമ്പുരാനുമായി സന്ധി ചെയ്യുന്നതിൽ ഭേദം യുദ്ധം ചെയ്ത് വയ്യത്താകുന്നതാ. വാശി വേണം കുഞ്ഞാലി, കുറിപ്പ് നമ്മളെ നിർബന്ധിക്കരുത്. നമ്മൾ ആർക്കും കേടുകില്ല, കുഞ്ഞാലി മരക്കാരെ കേടുക്കാൻ ആർക്കും കഴിയില്ല. ഒരു കാലിരമ്പിൽ കോരി വെച്ച കുഞ്ഞാലി മരക്കാരുടെ അച്ചഞ്ചല ആത്മവിശ്വാസം ദേശബോധത്തിന്റെ ദേശസ്നേഹത്തിന്റെ അച്ചയ്യത. കുഞ്ഞാലിക്കാ, നമ്മുടെ കുട്ടിയാലി, കുട്ടിയാലി പറങ്കിപ്പടയുടെ പീരങ്കി വെടിയേറ്റ് അവിടെ നിന്ന് നീ എന്റെ കുട്ടിയാർക്ക് വീരജന്മം വീഴ്ചല്ലറപ്പേ. കുറിപ്പേ, എന്റെ ഉയരന്റെ ബാധി
മരണത്തിന് വിട്ടുകൊടുക്കുക എന്ന് ശപഥം ചെയ്തു പോയവൻ ഉസിരുള്ള പോരാളിയായി ശപഥം പാലിച്ചു. ഇക്കക്ക് വേണ്ടി അവൻ രക്തസാക്ഷിയായി. എന്റെ പൊന്നെ കുട്ടിയാലി, കുഞ്ഞാലി മരക്കാർ അടൽക്കളത്തിലേ. ഇനി മഹായുദ്ധം. സാമൂതിരിക്കും പറങ്കിപ്പടയ്ക്കുമെതിരെ കുഞ്ഞാലി മരക്കാരുടെ വീറുറ്റ പോരാട്ടം 100 ദിനരാത്രങ്ങൾ പിന്നിട്ടും തുടർന്നു സമതുലിതാവസ്ഥയിൽ. പറങ്കികളുടെ ധനശക്തി അജയ്യമായിരുന്നു. കുഞ്ഞാലി മരക്കാരുടെ ആത്മശക്തിയും ധനപരിമിതി മൂലം നേരിട്ട കൊടിയ യാതനകളെ അതിജീവിച്ചുകൊണ്ട് അതുല്യമായ പോരാട്ട വീര്യത്താൽ പറങ്കിപ്പടയെ പ്രതിരോധത്തിലാക്കി മരക്കാർ സേന. എന്നിട്ടും ദേശവാസികളുടെ ദാരിദ്ര്യ ദൈന്യതകളിൽ മനം നൊന്ന മരക്കാർ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ സന്ധി സംഭാഷണ ദൂതുമായി കുറുപ്പിനെ അയച്ചു സാമൂതിരി സവിധത്തിലേക്ക്. യുദ്ധം തുടങ്ങിയിട്ട് എത്ര കാലായി? 3 മാസവും 9 ദിവസവും. 3 മാസവും 9 ദിവസവും. ഇനി എത്ര മാസം കൂടെ കാത്തിരിക്കണം? കുഞ്ഞാലി എത്ര കാലം കൊണ്ട് കീഴടങ്ങുമെന്ന മടയാ താനെന്ന വീമ്പ് പറഞ്ഞത്? 1 ആഴ്ച കൊണ്ട്. പറങ്കികളും താനും ഒരേ തൂവൽ പക്ഷികളാ. വമ്പ് പറയാൻ ബഹു കേമത്തം തന്നെ. കപ്പലോട്ടം പോലും നടത്താൻ കൽപ്പില്ലാത്ത തന്റെ കപ്പിത്താൻ ഏത് മാളത്തിലാണോ അയാള്? ഇനി വലിയ അമാന്തമില്ലെന്നാ കപ്പിത്താൻ ഉറപ്പ് പ്രഖ്യാപിച്ചു. പാൽ മുക്കി പിന്തിരിഞ്ഞോടാനോ? ഇടവപ്പാതിക്ക് മുമ്പ് രണ്ടിലൊന്ന് അറിഞ്ഞില്ലെങ്കിൽ നാം സൈന്യത്തെ പിൻവലിക്കും. ഇങ്ങനെയുണ്ട് ഒരു യുദ്ധം, അതും എലിമാളം പോലത്തെ മറക്കേന്റെ പുതുപ്പണം കോട്ട പിടിക്കാൻ. ലജ്ജാകരം, ലജ്ജാകരം. തിരുവേ ശ്രീനാവ് വാഴട്ടെ. മരക്കാർ കോട്ടയിൽ നിന്ന് ദൂതൻ വന്നിരിക്കുന്നു. ദൂതനോ? വരാൻ പറയാ. കുഞ്ഞാലി കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്ത് കുഞ്ഞാലി കീഴടങ്ങാൻ? ഇപ്പോഴേ കബഡി നിർത്തണ്ട. കൊട്ടാരക്കല്ലറിൽ നിന്നും തടവ് ചാടിപ്പോയ താനാണോ ദൂതൻ? അടിയൻ മരക്കാർ കോട്ടയിൽ നിന്നും കുഞ്ഞാലി മരക്കാരുടെ സന്ദേശവും കൊണ്ട് വന്നതാണ്. എന്താ തന്റെ മരക്കാന് ബോധിപ്പിക്കാനുള്ളത്? കുഞ്ഞാലിക്ക് വലിയ വ്യസനം. നന്നായി വ്യസനം തുടങ്ങിയോ കുഞ്ഞാലിക്ക്? വ്യസനിക്കട്ടെ. ധിക്കാരികളൊക്കെ ഒടുവിൽ വ്യസനിക്കും. അത് പ്രപഞ്ച നയമ. തമ്പുരാനുമായി ഒരു യുദ്ധം ഒരിക്കലും കുഞ്ഞാലി മോഹിച്ചിട്ടില്ല. എന്നാ നാ മോഹിച്ചിട്ടുണ്ട്. ആ മോഹാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലി പശ്ചാത്തപിക്കുന്നുണ്ട്. ഇവനെ വിശ്വസിക്കുന്ന തിരുമനസേ, കല്ലറ ചാടിക്കടന്നു കളഞ്ഞ ഇവന്റെ ദൂതികൾക്ക് അല്ല വേണ്ടത്. കൊട്ടാരമുറ്റത്ത് കഴുമരം കയറ്റി കഴുകിലേക്കാണ് വേണ്ടത്. ദൂതന് ഉപദ്രവിക്കാൻ പാടില്ല. താൻ പറയാ. കുഞ്ഞാലിയുടെ ശത്രുക്കൾ പറങ്കികളാണ്. ഈ മണ്ണിൽ നിന്നും പറങ്കികൾ കടൽ കടന്ന് പോകുന്നത് വരെ കുഞ്ഞാലി യുദ്ധം ചെയ്യും. പൊന്നി തമ്പുരാനോട് കുഞ്ഞാലിക്ക് തരുമ്പും വിദ്വേഷമില്ല, അചഞ്ചല ഭക്തി മാത്രമേ ഉള്ളൂ. അവിടുത്തോട് കുഞ്ഞാലി ഒരു അപരാധവും പ്രവർത്തിച്ചിട്ടില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്തെന്ന് തിരുവള്ളത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കണമെന്ന് കുഞ്ഞാലി അപേക്ഷിക്കുന്നു. അപ്പോ ഒടുവിൽ കുഞ്ഞാലിക്ക് വിവേകം ഒതുക്കാൻ തുടങ്ങിയിരിക്കണോ? വളരെ സങ്കടപ്പെട്ടും കൊടിയ യാതന സഹിച്ചുമാണ് കുഞ്ഞാലി യുദ്ധം തുടർന്നു പോകുന്നത്. ഉവ്വോ, യുദ്ധത്തിൽ തളർന്നു എന്നർത്ഥം.
വളരെ നല്ല ബുദ്ധി തോന്നി തുടങ്ങും. കൂടുതലായി താൻ ഒന്ന് ഇങ്ങോട്ട് പറയേണ്ടതില്ല. വ്യവസ്ഥകളൊക്കെ നാം അങ്ങോട്ട് പറയും. കുഞ്ഞാലി നമുക്ക് കീഴടങ്ങണം. പുതുപ്പണം കോട്ട നിരുപാധിക നമ്മെ തിരിച്ചേൽപ്പിക്കണം. അങ്ങനെയെങ്കിൽ അവന് ശിക്ഷയിൽ നിന്നും ഒഴിവാകാം. അവനും കൂട്ടർക്കും സ്വതന്ത്ര സഞ്ചാരത്തിനുള്ള അനുമതി നാം നൽകുന്നതാണ്. അവന്റെ കപ്പൽ അവന് തന്നെ ഉപയോഗിക്കാനുമുള്ള അനുമതിയും നാം നൽകുന്നതാണ്. പക്ഷേ അത് യുദ്ധത്തിനല്ല, വ്യാപാരത്തിന്. ഈ സന്ധികളും നിബന്ധനകളും ഒക്കെ സമ്മതിച്ചാൽ കുഞ്ഞാലി നാളെ തന്നെ വന്നോട്ടെ, നമുക്ക് മുമ്പിൽ കീഴടങ്ങിക്കോട്ടെ. എന്താ ദൂതന് പോകാം. സാമൂതിരിയാണോ വൈസ്രോയിയാണോ യുദ്ധാന്ത്യ വിജയവേലി മുഴക്കുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണാം. മരക്കാരുടെ നിലവിളി തന്നെയായിരിക്കും പറങ്കപ്പടയുടെ വിജയവേലി. എന്താ തീരുമാനം? സാമൂതിരി തിരുമനസ് കുറുപ്പ് മുഖാന്തിരം മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിച്ച് കീഴടങ്ങുന്നോ അതോ മരണം വരെയും പൊരുതുന്നോ? കുഞ്ഞാലി, രണ്ടും മരണതുല്യം തന്നെ. എന്നാലും ആ മരണം തന്നെ വലിക്കാം കുഞ്ഞാലി. ഇനിയും കണ്ടു നിൽക്കാൻ വയ്യ. പട്ടിണിയിലും യാതനയിലും വീഴുന്ന എന്റെ ദേശസങ്കടത്തെ, എന്റെ നാടിന്റെ നീരവിലാപത്തെ, അതിനും വലുതല്ലല്ലോ കുഞ്ഞാലി മരക്കാരുടെ മിഥ്യാഭിമാനം. കുഞ്ഞാലി കുനിഞ്ഞ ശിരസും പതറാത്ത ചങ്കുമായി തമ്പുരാനെ കാണാൻ പുറപ്പെടുന്നു. എന്താ ഉമ്മ? മോനെ കുഞ്ഞാലി, എന്താന്നറിയില്ല, എന്റെ പോക്കില് ഉമ്മക്ക് വല്ലാണ്ട് ബേജാറ് മോനെ. എന്തിനാ ഉമ്മ? ലഹളയ്ക്കല്ലല്ല, ചങ്ങാത്ത മുറിപ്പിക്കാനല്ലേ തമ്പുരാൻ ക്ഷണിച്ചതും ഉമ്മന്റെ കുഞ്ഞാലി പോണതും. കണ്ണടച്ച് വിശ്വസിച്ചൂടെ മോനെ സാമൂരി തമ്പുരാന്, ഉള്ളിലെ പകയൊന്നും പൊടുന്നനെ മറക്കണമെന്നല്ല സാമൂരി തമ്പുരാൻ. എന്റെ കുട്ടിയാലിന്റെ ജീവൻ കരുണയില്ലാതെ തട്ടിപ്പറിച്ചോണ്ട് പോയില്ലേ പടച്ച തമ്പുരാനെ. മോനെ കുഞ്ഞാലി, ഉമ്മയ്ക്ക് നെഞ്ചു മാത്രമേ ഉള്ളൂ, ഇനിയും സങ്കടക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് പോവല്ലേടാ മുത്തേ. കരയല്ലേ ഉമ്മ, കരയാണ്ട് നീ. ഉമ്മാന്റെ കുഞ്ഞാലി പോണത് തമ്പുരാനെ കാണാനെ കൊണ്ട, തമ്പുരാനുമായി സന്ധി ചെയ്യാനെ കൊണ്ട. അത് കഴിഞ്ഞ് കുഞ്ഞാലി കപ്പലേറി വെക്കാൻ വരുന്നുണ്ട്. അതുവരെ ഉമ്മക്ക് കുഞ്ഞാലിയെ കാണാതിരിക്കാൻ കഴിയുമെങ്കിൽ കുഞ്ഞാലിയുടെ തലപ്പാവ് ഉമ്മാന്റെ കയ്യിലിരിക്കട്ടെ. ആ
കാണും പോലെ ഈ തലപ്പാവിനെ കണ്ടോളി. കളിയും ചിരിയും പരിഭവവും എല്ലാം ഈ തലപ്പാവിനോട് പറഞ്ഞോളി. കുഞ്ഞാലിയുടെ മിടിപ്പും തുടിപ്പും രസിക്കണ ഈ തലപ്പാവിനോട്. എത്തിയോ കാര്യക്കാരെ? കുഞ്ഞാലിയും കൂട്ടരും അടിയൻ അന്വേഷിച്ചു വരാം. കുഞ്ഞാലി മാത്രം നമ്മുടെ സമുദ്രത്തിൽ കീഴടങ്ങിയാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ കാര്യക്കാർ യഥാവിധി അവിടെ വെച്ച് നിർവഹിച്ചോളൂ. ആ കുഞ്ഞാലി വന്നെങ്കിൽ വേഗത്തിൽ ഇങ്ങോട്ട് അയക്കുക. അടിയൻ പോയി വരാം. ആ കേട്ടോ, കപ്പിത്താൻ, യുദ്ധം നാം ഈ നിമിഷം തന്നെ അവസാനിപ്പിക്കുകയാണ്. തെറ്റുതിരുത്തി മാപ്പിരുന്നതിനാൽ കുഞ്ഞാലിയെ കപ്പിത്താനായി പുനഃപ്രവേശിപ്പിക്കാനാണ് നമ്മുടെ തീരുമാനം. അങ്ങനെയെല്ലാം എളുപ്പം മറക്കാൻ കഴിയില്ല തമ്പുരാനെ. പറങ്കികൾ ഈ നാടിനോട് കാട്ടിയ കൊടും ക്രൂരതയും അക്രമവും മനീതിയും അവരോടുള്ള പകയും അടിയന്റെ നെഞ്ചിലെ നെരിപ്പോടായി പോകുന്നുകൊണ്ടായിരിക്കും. തിരുമനസ് തിരുവുള്ളക്കാട് തോന്നരുത് ബാപ്പു. ശരി ശരി, സന്ധി നിബന്ധനകളൊക്കെ അണുവിട തെറ്റാതെ പാലിക്കുക, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇനി കുഞ്ഞാലിക്ക് സധൈര്യം തിരുസ്വരൂപത്തിലെ പഴയ ലാവണ്യത്തിലേക്ക് മടങ്ങാം. ആ പൊക്കോളെ. പലർന്നും പന്തലിക്കും സായിപ്പേ. തമ്പുരാനെ,
ആയിരം ആയിരം പടയാളികൾ ചോരയും നീരും ജീവനും കൊടുത്ത് പരിപാലിച്ചു പോകുന്ന മാനവിക്രമ സ്വരൂപത്തെ വിദേശ പറങ്കികളുടെ വിരുന്നശാലയും വ്യഭിചാരശാലയുമാക്കാൻ അനുവദിക്കരുത്. കയറും കയ്യാമോ വെച്ച് കടൽ കടന്നെത്തിയ കരികൊള്ളക്കാർക്ക് കൈമാറാൻ കന്നുകാലികളല്ല ഈ നാട്ടിലെ ജനങ്ങളെ നോർത്തോളി. ഈ പാവം കുഞ്ഞാലി എന്ത് തെറ്റ് ചെയ്തിട്ടാ തമ്പുരാനെ അടിയനോട് ഈ ശിക്ഷ? നാടിനെ സ്നേഹിച്ചതോ നാട്ടുകാരെ സ്നേഹിച്ചതോ ദേശ സ്നേഹം ഒരു കുറ്റമാണോ തമ്പുരാനെ? അടിയൻ അടിയനെ അവിടെ വളർന്നു. അധികാരസുഖത്തിന്റെ ആലസത്തിൽ മുങ്ങിത്താഴുന്ന ദീർഘവീക്ഷണമില്ലാത്ത ഒരു ഭരണാധികാരിക്ക് ഇതിൽ പരം എന്ത് ഭവിക്കാനാ? ഈ ധർമ്മസങ്കടത്തിൽ പങ്കുചേരാൻ ഈ ഭരണാധികാരിക്ക് നേരമില്ലല്ലോ തിരുമരത്തെ. കഴുമരത്തിൽ തൂങ്ങിയാടുന്ന കുഞ്ഞാലിയുടെ ശവശരീരം കാണാൻ തിടുക്കമുണ്ട്. അതും കഴിഞ്ഞ് കാലിക്കാർ തിരിച്ചു വരും. സിംഹാസനം നഷ്ടപ്പെട്ട സാമൂതിരി തമ്പുരാനെ തൃക്കൺ പാർക്കാൻ. ഇത് ധർമ്മസങ്കടമല്ല കർമ്മസങ്കടം. എന്ത് തെറ്റ് ചെയ്തിട്ടാ തമ്പുരാനെ ഈ ശിക്ഷ? നാടിനെ സ്നേഹിച്ചത് നാട്ടാരെ സ്നേഹിച്ചത് ദേശ സ്നേഹം ഒരു കുറ്റമാണോ തമ്പുരാനെ? അടിയൻ അടിയൻ ഇതാ വിട കൊള്ളും. കുടുംബന്ധകരായ വൈദേശികാരശക്തിയെതിരെ ദേശാഭിമാനത്തിൽ ആയുധമേറി തടരാടിയ തിരുസ്വരൂപത്തിലെ ഒന്നാമത്തെ കടൽ സൈന്യാധിപൻ വീരയോദ്ധാവായ നമ്മുടെ കുഞ്ഞാലി മരക്കർ താൻ പ്രാണതുല്യം സ്നേഹിച്ച ജന്മദേശം ഇനി ഒരു വട്ടം കൂടി കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല തിരുമനസി. പശ്ചാത്ത ബോധത്താലും അപമാന ഭാരത്താലും ഇനി കുരിയനില എവിടുത്തെ ശിരസ്? ഏത് ശിവഗംഗയിൽ സ്നാനം ചെയ്താലാണ് എത്ര പഞ്ചാജ്യമതി തപസ്സിരുന്നാലാണ് അവിടുത്തെ പാപത്തിന് പരിഹാര ക്രിയയാകുന്നത്? അങ്ങും അങ്ങയുടെ വംശപരമ്പരയും ഈ കൊടുംപാതകത്തിൽ കാലമുള്ളിടത്തോളം ചരിത്രമുള്ളിടത്തോളം വിചാരണ നേരിടേണ്ടി വരും. മഹത്തായ മാനവിക്കർ സ്വരൂപത്തിലെ മഹാനായ സാമൂഹ്യപ്പാട് മനസ്സേ you
പോർച്ചുഗീസിനെതിരെ കടൽ സൈന്യമുണ്ടാക്കിയ ഒന്നാമത്തെ നാവികസേനാനി കൂഞ്ചാലി മരക്കാർ. പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ചാവിട്ടടി. ഇപ്പോൾ നിന്റെ ജീവൻ ക്യാപ്റ്റൻ ബാട്ടാസോവിന്റെ നാവിൽ. സ്വാതന്ത്ര്യത്തെക്കാൾ വലുതല്ല സായിപ്പേ നമുക്ക് നമ്മുടെ ജീവൻ. നിന്റെ ഒരു ഈ കുന്തമുറയേക്കാൾ മൂർച്ചമുണ്ട് സായിപ്പേ ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്. എന്റെ ജന്മദേശത്തെ കരുത്തുറ്റ യൗവനങ്ങൾ കൊടുങ്കാറ്റായി വീശിയടിച്ച് അഗ്നിജ്വാലയായി പടർന്നുയർന്നു കരിമ്പാറ കരുത്തോടെ വൈദേശികാധിപത്യത്തിൽ നിന്നും എന്റെ നാടിനെ സ്വതന്ത്രമാക്കും. പറങ്കി പടത്തറവാ പ്രസംഗം നിർത്തു മാറിക്കാ. ഞങ്ങൾക്കു കീഴായി, ഞങ്ങൾക്കു വിധേയനായി, ഞങ്ങളെ അനുസരിച്ച് ഞങ്ങൾക്കു വിധേയനായ നിനക്കു നിന്റെ ജീവൻ മടക്കി തരാം. തീർന്നില്ല നിന്നെ ഗോവയിലെ പോർച്ചുഗീസ് പറങ്കി പടയുടെ സർവ സൈന്യാധിപനുമാക്കാം. തീരദേശി പലിശകൾക്ക് കുഞ്ഞാലി മരക്കാർ കീഴടങ്ങാനോ അവരെറിഞ്ഞു തരുന്ന എച്ചിലിൽ നിന്ന് വാലാട്ടി ചാവാലി പട്ടിയാകാനോ അതിനേക്കാൾ മഹത്തരമാണ് സായിപ്പേ നീ എനിക്ക് വിധിക്കുന്ന വീരമൃത്യു. പറങ്കികൾക്ക് കീഴടക്കാനല്ല, ആ പന്നീന്റെ മക്കളെ കീഴടക്കാനുള്ളതാണ് ഞങ്ങളുടെ ഉയരും മൂശിലും. ഒന്നുകൂടി ഒന്നുകൂടി ആലോചിക്കുമോ മാരക്കാർ? ഇതല്ലാതെ വേറൊരു ആലോചനയുമില്ല കുഞ്ഞാലി മരക്കാർക്ക്. സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം. സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം. അല്ലെങ്കിൽ മരണം. എന്നാൽ ബഹുമാന്യനായ നിനക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുന്നു. കോഴിക്കോട്ട് ദേശത്ത് നാവികസേനാധിപൻ കുഞ്ചാലി മരക്കാര് മരണം വരെ തൂക്കിലിടാൻ. പോർച്ചുഗീസിലും കാപ്പാട്ടും പഞ്ചമിയിലും കടപ്പുറങ്ങളിൽ കേട്ടിട്ടുകട്ടെ. തല ഉപ്പു പുറട്ടി കണ്ണൂറുക്കുമായക്കട്ടെ. പോർച്ചുഗീസിനെതിരെ കുറയ്ക്കുന്ന നായ്ക്കൾ കുട്ടാക്കിയതായി നാലു നാൾ നാടെങ്ങും പ്രദർശിപ്പിക്കട്ടെ. എരുത്ത് സന്തോഷം.
എന്റെ ജന്മനാട് പൊലിപ്പിച്ച് പെരുപ്പിച്ചെടുത്ത നമ്മുടെ ശരീരത്തിന്റെ അവശിഷ്ടമെങ്കിലും ആ പുണ്യഭൂമിയുടെ മണ്ണിൽ തന്നെ മണ്ണോട് ചേരുമല്ലോ. ദേശാഭിമാനത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ എന്റെ നാടിനു വേണ്ടി ഇതാ മരണം വരിക്കുന്നു. പറങ്കി പരദേശികളെ, ഒന്നോർത്തോളി, നിങ്ങൾക്ക് നമ്മളെ കൊല്ലാനേ കഴിയും. കുഞ്ഞാലി മരക്കാരുടെ ചിരന്തര സ്മരണ ഇല്ലാതാക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യദാഹത്തിന്റെ ആ രക്തസാക്ഷിത്വ സ്മരണ പെരും കാട്ടുതീയായി പടരും. ആഗ്നിക്കടലിൽ വൈദേശിക വൈതാളികരെ ഇരിഞ്ഞടങ്ങി ചാമ്പലാകും നിങ്ങളുടെ അവിശുദ്ധ സാമ്രാജ്യങ്ങൾ. ഞാൻ പിറന്ന മണ്ണേ, എന്റെ ജന്മനാട്, കുഞ്ഞാലിമരക്കാർക്ക് വിടതെന്നാലും അധിനിവേശത്തിൻ്റെ ആസുരനെഞ്ചകം ചുട്ടുപൊള്ളിച്ചൊരു തീക്കനലാണിവൻ. കാലചരിത്രങ്ങൾ കാത്തുവച്ചിടുമേ മണ്ണിനെ സ്നേഹിച്ച മിന്നൽ പിണരിനേ.